വെൽക്കം ടു മെക്ഫിറ്റ്. ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത് ഫിഫ്ത്ത് മോഡ്യൂളിലെ ബിയറിങ്സ് എന്ന് പറഞ്ഞ ടോപ്പിക്കാണ്. അപ്പോൾ ഒരു ബിയറിങ് എന്താണെന്ന് ആദ്യം നോക്കാം. വാട്ട് ആർ ബിയറിങ്സ്? ബിയറിങ്സ് ആർ യൂസ്ഡ് ഇൻ പാർട്സ് ഹാവിങ് റിലേറ്റീവ് മോഷൻ. ഇപ്പോൾ റിലേറ്റീവ് മോഷനുള്ള പാർട്സുകളിലാണ് നമ്മൾ ബിയറിങ്സ് യൂസ് ചെയ്യുന്നത്. ഓക്കെ, ഈ ഫിഗറിലോട്ട് നോക്കാൻ നേരത്ത് കാണാം, ഒരു ഷാഫ്റ്റ്, അത് വേറൊരു ഷാഫ്റ്റുമായിട്ട് കണക്ട് ചെയ്തിട്ടുണ്ട് അല്ലെങ്കിൽ സപ്പോർട്ട് ചെയ്തിട്ടുണ്ട് ഒരു ഇതിൽ. അപ്പം അതിനെ കറക്റ്റായിട്ട് അലൈൻ ചെയ്ത് വെക്കാനും അതിൻ്റെ മോഷൻ ഫ്രീ ആയിട്ട് നടക്കാനും വേണ്ടിയിട്ടാണ് നമ്മൾ ബിയറിങ്സ് യൂസ് ചെയ്യുന്നത്. അപ്പോൾ നമ്മൾ സൈക്കിളിൻ്റെ പെഡലിൽ നോക്കിക്കഴിഞ്ഞാൽ അവിടെ ബോൾ ബിയറിങ്സ് കൊടുത്തിരിക്കുന്ന കാണാം. ഓക്കെ, അപ്പോൾ നമ്മൾ ആ ചവിട്ടുന്നത് കറക്റ്റായിട്ട് അതിൻ്റെ ആ പെഡലിങ് കറക്റ്റ് ആ റൊട്ടേഷനിൽ തന്നെ കിട്ടാനായിട്ടാണ് നമ്മളവിടെ ആ ബിയറിങ്സ് യൂസ് ചെയ്യുന്നത്. അപ്പോൾ ബിയറിങ്സ് എല്ലാവരും കണ്ടു കാണുമെന്ന് കരുതുന്നു. ദ മോഷൻ മേ ബി റൊട്ടേഷൻ. ഓക്കെ, ആ മോഷൻ എന്ന് പറയുന്നത് റൊട്ടേഷനിലാവാം, റെസിപ്രിക്കേറ്റിംഗ് ആവാം, ഇതിൻ്റെ രണ്ടിൻ്റെയും കോമ്പിനേഷൻ ആവാം. ഓക്കെ, ബിയറിങ്സ് ഫ്രം ഫോം പാർട്ട് ഓഫ് ആൻ അസംബ്ലി ഓർ മെക്കാനിസം വിച്ച് സപ്പോർട്ട്സ് ഓർ കൺസ്ട്രെയിൻസ് അനദർ പാർട്ട് ഇൻ ദ അസംബ്ലി. അപ്പോൾ ഈ ബിയറിങ്സ് എന്ന് പറയുന്നത് ആ അസംബ്ലിയുടെ പാർട്ടായിട്ട് മാറുകയോ ആ മെക്കാനിസത്തിൻ്റെ പാർട്ടായിട്ട് മാറുകയോ എന്നിട്ട് ആ അസംബ്ലിയിലുള്ള അനദർ പാർട്ടിനെ സപ്പോർട്ട് ചെയ്യുകയോ കൺസ്ട്രെയിൻ ചെയ്യുകയാണ് ചെയ്യുന്നത്. ഓക്കെ, ഇനി ഒരു ബിയറിങ്സിൻ്റെ നീഡ്, ഈ കാര്യങ്ങളൊക്കെ തന്നെയാണ് പറഞ്ഞിരിക്കുന്നത്. ബിയറിങ് ഇസ് എ പാർട്ട് ഓഫ് ആൻ അസംബ്ലി സ്ട്രക്ചർ ഓർ മെക്കാനിസം വിച്ച് സപ്പോർട്ട് ഓർ ആക്ട് ആസ് എ കൺസ്ട്രെയിൻ ഓൺ അനദർ പാർട്ട് ഓഫ് ദ അസംബ്ലി. ദ പാർട്ട് മേ ബി സ്റ്റേഷനറി. ആ പാർട്ട് എന്ന് പറയുന്നത് ഏതർ സ്റ്റേഷനറി ആകാം, പിന്നെ ബിയറിങ് എന്ന് പറയുന്ന ടേം പറഞ്ഞ് ഉദ്ദേശിച്ചിരിക്കുന്നത് യൂസ്ഡ് ഇൻ കണക്ഷൻ വിത്ത് പാർട്സ് ഹാവിങ് റിലേറ്റീവ് മോഷൻ. ഇപ്പോൾ റിലേറ്റീവ് മോഷൻ ഉള്ള ആ ടേമിലാണ് നമ്മൾ ബിയറിങ്സ് എന്ന് പറഞ്ഞാൽ വേർഡ് യൂസ് ചെയ്യാറ്. വിച്ച് മേ ബി റൊട്ടേഷണൽ റെസിപ്രോക്കേറ്റിംഗ് കോമ്പിനേഷൻ ഓഫ് ദീസ് ടു മൊമെൻറ്റ്സ്. പിന്നെ ഒരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണ് ബിയറിങ് മെറ്റീരിയലിന് ഉണ്ടായിരിക്കേണ്ട പ്രോപ്പർട്ടീസ് ഓഫർ ദ ലീസ്റ്റ് പോസിബിൾ റെസിസ്റ്റൻസ് ടു മോഷൻ. ഇപ്പോൾ ഒരു ബിയറിങ് കൊടുത്തതുകൊണ്ട് ആ ഷാഫ്റ്റിൻ്റെ മോഷനെ റെസ്ട്രിക്ട് ചെയ്യാൻ പാടില്ല. ഓക്കെ, ഓഫർ ലീസ്റ്റ് പോസിബിൾ റെസിസ്റ്റൻസ് ടു മോഷൻ. പിന്നെ ഹാവ് ഗുഡ് വിയർ റെസിസ്റ്റൻസ്. അപ്പോൾ ഇവിടെ വിയർ ആൻഡ് ടിയർ ഒന്നും അധികം ഉണ്ടാകാൻ പാടില്ല. ഓക്കെ, പിന്നെ ബി ഏബിൾ ടു അബ്സോർബ് സഡൻ ലോഡ്സ്. സഡൻ ലോഡ്സ് അബ്സോർബ് ചെയ്യാനുള്ള കപ്പാസിറ്റി ഉണ്ടായിരിക്കണം. ടഫ്നെസ്, ഹൈ ടഫ്നെസ് ഉണ്ടായിരിക്കണം. നെക്സ്റ്റ്, ബി ഏബിൾ ടു കണ്ടക്ട് ഹീറ്റ് അവേ ഫ്രം ബിയറിങ് സർഫസ്. അപ്പോൾ ഹൈ തെർമൽ കണ്ടക്ടിവിറ്റി ഉണ്ടായിരിക്കണം. ഓക്കെ, റെസിസ്റ്റ് കൊറോസീവ് കണ്ടീഷൻ, കൊറോഷൻ റെസിസ്റ്റൻ്റ് ആയിരിക്കണം. പിന്നെ ഹാവ് എ മെൽറ്റിംഗ് പോയിൻറ്റ് ലോവർ ദാൻ ദാറ്റ് ഓഫ് ഷാഫ്റ്റ് ഇറ്റ് സപ്പോർട്ട്സ് സോ ദാറ്റ് ഇറ്റ് റൺസ് ബിഫോർ ഷാഫ്റ്റ് സിഷർ ഒക്കേഴ്സ്. അതായത് ഇതിൻ്റെ മെൽറ്റിംഗ് പോയിൻ്റ് എന്ന് പറയുന്നത്, ബിയറിങ്ങിൻ്റെ മെൽറ്റിംഗ് പോയിൻ്റ് എന്ന് പറയുന്നത് ഷാഫ്റ്റിൻ്റെ മെൽറ്റിംഗ് പോയിൻറ്റിൻ്റെ താഴെ ആയിരിക്കണം. അപ്പം ഷാഫ്റ്റ് ഫെയിലിയർ സംഭവിക്കുന്നതിന് മുന്നേ ആയിട്ട് ബിയറിങ് ഫെയിലിയർ സംഭവിക്കണം. അപ്പോൾ ബിയറിങ് മാത്രമായിട്ട് മാറ്റിയാൽ മതി, അല്ലെങ്കിൽ ഫുൾ അസംബ്ലി നമുക്ക് ഡാമേജ് ആകും. പിന്നെ ഇത് കൂടാതെ വേറെയും കുറച്ച് പ്രോപ്പർട്ടീസ് ഉണ്ട്. കംപ്രസീവ് സ്ട്രെങ്ത് ഉണ്ടായിരിക്കണം, ഹൈ കംപ്രസീവ് സ്ട്രെങ്ത് ഉണ്ടായിരിക്കണം. പിന്നെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് അറിഞ്ഞിരിക്കേണ്ടത് എംബഡബിലിറ്റി എന്ന് പറഞ്ഞ ഒരു ടേമാണ്. എംബഡബിലിറ്റി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോൾ എന്തെങ്കിലും ഡസ്റ്റോ ഗ്രിറ്റോ ഒക്കെ ഇപ്പോൾ ഈ ബിയറിങ് സർഫസിലും ഈ ഷാഫ്റ്റിൻ്റെ അടക്കം ഉണ്ടായിക്കഴിഞ്ഞാൽ അതിനെ ഈ ഷാഫ്റ്റിലേക്ക് സ്കോറിങ് നടത്താതെ, അപ്പോൾ ഈ ഇതിന് ഡാമേജ് ഉണ്ടാകാതെ അതിനെയും കൂടെ അക്കോമഡേറ്റ് ചെയ്യാനുള്ള ആ ബിയറിങ് മെറ്റീരിയലിൻ്റെ അല്ലെങ്കിൽ ആ ബിയറിങ്ങിൻ്റെ ആ പ്രോപ്പർട്ടിയെ പറയുന്ന പേരാണ് എംബഡബിലിറ്റി. പിന്നെ ഉള്ള വേറൊരു പ്രോപ്പർട്ടിയാണ് കൺഫേമബിലിറ്റി എന്ന് പറയും. ഓക്കെ, കൺഫേമബിലിറ്റി. അപ്പോൾ ഈ കൺഫേമബിലിറ്റി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോൾ ചെറിയ എന്തെങ്കിലും മിസ്അലൈൻമെൻറ്റ് ഉണ്ടെങ്കിൽ ഷാഫ്റ്റും ബിയറിങ്ങുമായിട്ട്, അപ്പോൾ ആ സ്ലൈറ്റ് മിസ്അലൈൻമെൻറ്റിനെ മാനേജ് ചെയ്യാൻ പറ്റുന്ന ആ ബിയറിങ്ങിൻ്റെ ആ പ്രോപ്പർട്ടിയെ പറയുന്ന പേരാണ് കൺഫേമബിലിറ്റി. ഇനി നമുക്ക് നോക്കാനുള്ള ബിയറിങ്ങിൻ്റെ യൂസസ് ആണ്. ഓക്കെ, അപ്പോൾ ഇതിൽ നിന്നാണ് മിക്കപ്പോഴും ക്വസ്റ്റ്യൻ ചോദിക്കാറ് എന്ന് പറയുന്നത് സപ്പോർട്ട് ആൻഡ് ഹോൾഡ് ദ ഷാഫ്റ്റ് ഇൻ എ ഫിക്സഡ് പൊസിഷൻ. ഒരു ഷാഫ്റ്റിനെ സപ്പോർട്ട് ചെയ്യുക, ഹോൾഡ് ചെയ്യുക, ആ ഫിക്സഡ് പൊസിഷനിൽ നിർത്തുക എന്നുള്ളതാണ്. അലോ ദ ഷാഫ്റ്റ് ടു റൺ ഫ്രീലി. അപ്പോൾ ഈ ഷാഫ്റ്റിനെ ഫ്രീ ആയിട്ട് റൺ ചെയ്യാൻ സമ്മതിക്കുക. റിസ്ട്രെയിൻ മൂവിങ് എലമെൻറ്റ്സ്. അപ്പോൾ ഈ മൂവിങ് എലമെൻറ്റ്സിൻ്റെ മോഷനെ റീസ്ട്രെയിൻ ചെയ്യുക. ഓക്കെ, മിനിമൈസ് ദ റബ്ബിങ് ആക്ഷൻ. അപ്പോൾ ഈ ഷാഫ്റ്റും ആ ബിയറിങ് സർഫസുമായിട്ടായിരിക്കും കോൺടാക്ട് വരുന്നത്. അപ്പോൾ ആ റബ്ബിങ് ആക്ഷൻ കുറക്കുക എന്നുള്ളതാണ് അടുത്ത പോയിന്റ്. ഓക്കെ, ഇനി ബിയറിങ്സിന് മെയിനായിട്ട് രണ്ട് രീതിയിൽ ക്ലാസിഫൈ ചെയ്യാം. ഒന്ന് പ്ലെയിൻ ബിയറിങ്സ്. ഈ പ്ലെയിൻ ബിയറിങ്സിൽ തന്നെ നമ്മൾ സ്ലൈഡിങ് കോൺടാക്ട് ബിയറിങ് എന്ന് പറയും. ഓക്കെ, പിന്നെ ആൻറ്റി ഫ്രിക്ഷൻ ബിയറിങ്. ആൻറ്റി ഫ്രിക്ഷൻ ബിയറിങ് എന്ന് പറയുന്നത് റോളിംഗ് കോൺടാക്ട് ബിയറിങ് എന്നും പറയും. ഓക്കെ, അപ്പോൾ ആ കാര്യം കൂടെ ഒന്ന് നോട്ട് ചെയ്ത് വെച്ചേക്കുക. ഫസ്റ്റ് ഓഫ് ഓൾ പ്ലെയിൻ ബിയറിങ്സ്. പ്ലെയിൻ ബിയറിങ്സ് എന്ന് പറയുന്നത് ഡിപ്പെൻഡിങ് ഓൺ ദ ഡയറക്ഷൻ ഓഫ് ലോഡ് ആപ്ലിക്കേഷൻ ദേ ആർ കോൾഡ് റേഡിയൽ ഓർ ജേണൽ ബിയറിങ്സ് ആൻഡ് ത്രസ്റ്റ് ബിയറിങ്. അപ്പോൾ ഈ ലോഡിൻ്റെ ആപ്ലിക്കേഷൻ വെച്ചിട്ട് ഈ പ്ലെയിൻ ബിയറിങ്സിനെ തന്നെ നമ്മൾ റേഡിയൽ, ഓക്കെ, അല്ലെങ്കിൽ ജേണൽ, ഈ രണ്ട് പേര് നോട്ട് ചെയ്ത് വെച്ചേക്കുക. അല്ലെങ്കിൽ നെക്സ്റ്റ് ക്ലാസിഫിക്കേഷൻ ത്രസ്റ്റ് ബിയറിങ് എന്ന് പറയും.
അപ്പോൾ ഈ ലോഡ് വരുന്നതിനനുസരിച്ചാണ്. അപ്പോൾ അത് ആക്സിസിന് പെർപ്പെൻഡിക്കുലർ ആണോ അല്ലെങ്കിൽ ആക്സിസിന് ബെയറിംഗ് ആക്സിസിന് പാരലൽ ആണോ എന്നുള്ള രീതിയിലാണ് ആ ക്വസ്റ്റ്യൻ ചോദിക്കാറ്. മിക്കപ്പോഴും കണ്ടുവരുന്ന ക്വസ്റ്റ്യൻ ആണ്, ഇമ്പോർട്ടൻ്റ് ആണ്. ഫസ്റ്റ് വേണമെന്ന് പറയുന്നത് റേഡിയൽ ഓർ ജേണൽ ബിയറിംഗ്. ഇവിടെ ലോഡിംഗ് എന്ന് പറയുന്നത് റൈറ്റ് ആംഗിൾ ടു ദ ബിയറിംഗ് ആക്സിസ്. അപ്പോൾ ആ ബിയറിംഗ് ആക്സിസിന് റൈറ്റ് ആംഗിൾ ആയിട്ടാണ്, അതായത് പെർപ്പെൻഡിക്കുലർ ആയിട്ടാണ് ലോഡ് വരുന്നത്. അതുകൊണ്ട് തന്നെ റേഡിയൽ അല്ലെങ്കിൽ ജേണൽ ബിയറിംഗ് എന്ന് പറയും. ഈ കാണുന്ന ഫിഗർ ആണ്, ഓക്കെ, ഇതാണ് നമ്മൾ ബിയറിംഗ് ആക്സിസ്. ഇതിന് പെർപ്പെൻഡിക്കുലർ ആയിട്ടാണ് ലോഡ് വരുന്നതിന് സങ്കല്പിക്കുക. അപ്പം അത്തരം ബിയറിങ്ങിനെ നമ്മൾ റേഡിയൽ അല്ലെങ്കിൽ ജേണൽ ബിയറിംഗ് എന്ന് പറയും. നെക്സ്റ്റ് എന്ന് പറയുന്നത് ത്രസ്റ്റ് ബിയറിംഗ്. അപ്പോൾ ഇതിൽ നിന്ന് ആ പോയിന്റ് മാത്രം നോട്ട് ചെയ്യാനുള്ളൂ, ഇവിടെ ലോഡിംഗ് എന്ന് പറയുന്നത് പാരലൽ ടു ദ ബിയറിംഗ് ആക്സിസ് ആണ്. അപ്പോൾ ഇവിടെ ലോഡ് വരുന്നത് ഇതാണ് നമ്മുടെ ആക്സിസ്, അതിന് പാരലൽ ആയിട്ടാണ് ലോഡ് വരുന്നത്, ഓക്കെ. അപ്പോൾ അതിന് ത്രസ്റ്റ് ബിയറിംഗ് എന്ന് പറയും. അപ്പോൾ ആ രണ്ട് പോയിന്റ് നോട്ട് ചെയ്ത് വെച്ചേക്കുക, പി ബൈ ടു ആണ്. ത്രസ്റ്റ് ബിയറിംഗും റേഡിയൽ അല്ലെങ്കിൽ ജേണൽ ബിയറിംഗ് എന്നും ചോദിക്കും. റേഡിയൽ എന്ന് പറയാൻ നേരത്ത് അവിടെ പെർപ്പെൻഡിക്കുലർ ആയിട്ടാണ് ലോഡ് വരുന്നത് അല്ലെങ്കിൽ റൈറ്റ് ആംഗിൾ ആയിട്ടാണ് വരുന്നതെന്ന് ഓർക്കുക. ബിയറിംഗ് ആക്സിസിന് പാരലൽ ആയിട്ട് വരുന്നതെങ്കിൽ അതിന് ത്രസ്റ്റ് ബിയറിംഗ് എന്ന് പറയും. പിന്നെ ക്യാരക്ടറിസ്റ്റിക്സ് ഓഫ് പ്ലെയിൻ ബിയറിംഗ്സ്. ഒരു പ്ലെയിൻ ബിയറിംഗ്സിൻ്റെ ക്യാരക്ടറിസ്റ്റിക്സ് എന്തൊക്കെയാണെന്ന് നോക്കാം. ദീസ് ബിയറിംഗ്സ് ഹാവ് എ സിലിണ്ടറിക്കൽ ഷേപ്പ്. അപ്പോൾ ഇതിന് ഒരു സിലിണ്ടറിക്കൽ ഷേപ്പ് ആയിരിക്കും. പിന്നെ ഇതെന്ന് പറയുന്ന ഒരു ഹൗസിങ്ങിൽ ഫിറ്റഡ് ആയിരിക്കും. അപ്പോൾ ഇതൊരു ഹൗസിംഗ് ആണ്, ഓക്കെ. ഈ ഹൗസിങ്ങിലായിരിക്കും ഈ ബിയറിംഗ്സ് ഫിറ്റ് ചെയ്തിരിക്കുന്നത്. പ്ലെയിൻ ബിയറിംഗ്സ് ആർ കെപ്റ്റ് ഇൻ പൊസിഷൻ വിത്തൗട്ട് അലോങ് ദം ടു റൊട്ടേറ്റ് അലോങ് വിത്ത് ദ ഷാഫ്റ്റ്. അപ്പോൾ ഇതെന്ന് പറയുന്നത് ഷാഫ്റ്റിന് അലോങ് ആയിട്ട് റൊട്ടേറ്റ് ചെയ്യുന്നില്ല. പ്ലെയിൻ ബിയറിംഗ്സ് എന്ന് പറയുന്നത് ഒരു സ്ലൈഡിംഗ് കോൺടാക്ട് ബിയറിംഗ് ആണ്. അപ്പോൾ അതെപ്പോഴും ഫ്രിക്ഷൻ കൂടുതലായിരിക്കും ഇതിൽ. പ്ലെയിൻ ബിയറിംഗ്സ് ആർ കെപ്റ്റ് ഇൻ പൊസിഷൻ വിത്തൗട്ട് അലോങ് ദം ടു റൊട്ടേറ്റ് അലോങ് വിത്ത് ഷാഫ്റ്റ്. ഷാഫ്റ്റിന് കൂടെ ഇത് റൊട്ടേറ്റ് ചെയ്യുന്നില്ല. ഫോർ ദിസ് പർപ്പസ് ദി ആർ പ്രസ് ഫിറ്റഡ് ഇൻ ദ ഹൗസിംഗ് ഓർ പ്രൊവൈഡ് വിത്ത് എ കീ ഓർ സ്ക്രൂസ്. അപ്പോൾ ഇതിന് കാര്യത്തിനായിട്ട് നമ്മൾ യൂസ് ചെയ്യുന്ന ഒരു പ്രസ് ഫിറ്റിന് വേണ്ടിയിട്ട് ഹൗസിങ്ങിൽ പ്രസ് ഫിറ്റ് ചെയ്യുകയാണ് ചെയ്യുന്നത്. അതിനായിട്ട് കീയോ സ്ക്രൂസോ നമ്മൾ യൂസ് ചെയ്യാറുണ്ട്. ടൈപ്സ് ഓഫ് പ്ലെയിൻ ബിയറിംഗ്സ്. ഫസ്റ്റ് വണ്ണെന്ന് പറയുന്നത് സോളിഡ് ബിയറിംഗ്സ് ആണ്. ദീസ് ആർ മെയ്ഡ് ഓഫ് ബിയറിംഗ് മെറ്റീരിയൽസ് ഇൻ ദ ഫോം ഓഫ് ബുഷ് ആൻഡ് പ്രസ് ഫിറ്റഡ് ഇൻ ഫാബ്രിക്കേറ്റഡ് ഓർ കാസ്റ്റ് ആൻഡ് ഹൗസിങ്സ്. അപ്പോൾ ഈ കാസ്റ്റ് ആൻഡ് ഹൗസിംഗ് എന്ന് പറയുന്നതും ഈ ബിയറിംഗ്സിൻ്റെ പാർട്ടാണ്, ഓക്കെ. അപ്പോൾ അതിൽ നമ്മൾ യൂസ് ചെയ്യുന്നത് ഒരു ബിയറിംഗ് ഉണ്ടെങ്കിൽ അതിൻ്റെ അകത്തൊരു ബുഷ് കാണും, ഓക്കെ. നമുക്ക് ആ ഫിഗറിലോട്ട് പോവാം. ഇതാണ് നമ്മുടെ സോളിഡ് ബിയറിംഗ്, ഓക്കെ. ഇതിൻ്റെ ഉള്ളിൽ നമുക്ക് ബുഷ് കാണും. ആ ബുഷിൽ നമ്മുടെ ഈ ഷാഫ്റ്റ് സപ്പോർട്ടഡ് ആയിരിക്കും. അതെന്ന് പറയുന്നത് ഒരു കീ വെച്ചോ സ്ക്രൂ വെച്ചോ അവിടെ ടൈറ്റൻ ചെയ്തിരിക്കും. പിന്നെ ഇതിൻ്റെ കൂടെ ആ താഴത്തെ ഈ ഹൗസിംഗ് എന്ന് പറയുന്നത്, ഈ ഹൗസിംഗ് എന്ന് പറയുന്നത് കാസ്റ്റൈൻ കൊണ്ടായിരിക്കും മെയ്ഡ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ അത്രയും കാര്യങ്ങൾ ഈ സോളിഡ് ബിയറിംഗ്സ് നമ്മൾ നോട്ട് ചെയ്യുക. ദീസ് ആർ മെയ്ഡ് ഓഫ് ബിയറിംഗ് മെറ്റീരിയൽസ് ഇൻ ദ ഫോം ഓഫ് ബുഷ്. അപ്പോൾ ആ ബുഷ് നമ്മൾ പഠിച്ചിട്ടുണ്ട്. ബുഷ് സാധാരണ ഉണ്ടാക്കാറുള്ള മെറ്റീരിയൽ എന്ന് പറയുന്നത് നോട്ട് ചെയ്ത് വെച്ചേക്കുക, ഗൺ മെറ്റൽ അല്ലെങ്കിൽ ബ്രാസ്, ഓക്കെ. പിന്നെ ചില സമയങ്ങളിൽ ഫോസ്ഫർ ബ്രോൺസും യൂസ് ചെയ്യാറുണ്ട്. അപ്പോൾ ഈ ഗൺ മെറ്റലും ബ്രാസും നോട്ട് ചെയ്ത് വെച്ചേക്കുക. ബുഷ് ഉണ്ടാക്കുന്ന ബിയറിംഗ് ബുഷസ് മെയ്ഡ് ചെയ്യുന്ന മെറ്റീരിയൽ ഏതാണെന്ന് വെച്ചാൽ ഗൺ മെറ്റലാണ് ഫസ്റ്റ് ഓപ്ഷൻ, ഓക്കെ. പ്രസ് ഫിറ്റഡ് ഇൻ ഫാബ്രിക്കേറ്റഡ് ഓർ കാസ്റ്റ് ആൻഡ് ഹൗസിങ്സ്. നെക്സ്റ്റ് ഉണ്ടെന്ന് പറയുന്നത് സ്പ്ലിറ്റ് ബിയറിംഗ്സ് ആണ്. ഇതെന്ന് പറയുന്ന ഒരു ഒറ്റ പീസ് ആയിരുന്നു. സ്പ്ലിറ്റ് ബിയറിംഗ്സ് എന്ന് പറയാൻ നേരത്ത് ദീസ് ബിയറിംഗ്സ് ആർ മെയ്ഡ് ഇൻ ഹാഫ്സ് ആൻഡ് അസംബിൾഡ് ഇൻ സ്പെഷ്യൽ പ്ലംബർ ബ്ലോക്ക്. പ്ലംബർ ബ്ലോക്ക് അല്ല, പ്ലംബർ ബ്ലോക്ക് എന്നാണ് പറയുന്നത്. ഇത് ഓൾറെഡി എഞ്ചിനീയറിംഗ് ഡ്രോയിങ്ങിൽ എല്ലാവരും വരച്ച് കാണും. ഇതിനൊരു ബോട്ടം ഹാഫ് കാണും, ഓക്കെ. ഒരു ടോപ്പ് ഹാഫ് കാണും. പിന്നെ ഇത് സ്ക്രൂ ചെയ്ത് വെക്കുകയാണ് ചെയ്യുന്നത്. ഇതിനകത്തായിരിക്കും നമ്മുടെ ബിയറിങ്ങിൻ്റെ ഏരിയ വരുന്നത്. ഇത് കാസ്റ്റ് ആൻഡ് ഹൗസിങ്സ് ആയിരിക്കും ഇതിനും കൊടുത്തിരിക്കുന്നത്. പിന്നെ ഇതിനൊരു സ്ലീവ് കാണും, അതിൻ്റെ ഉള്ളിലായിരിക്കും ജേണൽ, ഓക്കെ. ജേണൽ എന്ന് പറയും നമ്മുടെ ഷാഫ്റ്റിന്, ഓക്കെ. എന്നിട്ട് ഇവിടെയും ബുഷസ് കാണും മെയ്ഡ് ചെയ്തിട്ടുണ്ടായിരിക്കും. എന്നിട്ടൊരു മുകളിലൊരു സ്നഗ് കൊടുത്തിട്ടുണ്ടായിരിക്കും. അത് ഓയിൽ കാര്യങ്ങളൊക്കെ കൊടുക്കാനായിട്ടാണ്, ഫ്രിക്ഷൻ കുറയ്ക്കാനായിട്ട്. അപ്പോൾ സ്പ്ലിറ്റ് ബിയറിംഗ്സിൽ എന്ന് പറയുന്നത് നമ്മൾ അറിഞ്ഞിരിക്കേണ്ടത് പി എസ് സി പോയിൻ്റ് ഓഫ് വ്യൂവിൽ അത് രണ്ട് ഹാഫായിട്ടായിരിക്കും, എന്നിട്ട് അസംബിൾ ചെയ്യുകയാണെന്ന് ഓർക്കുക. പിന്നെ അടുത്തതാണ് സെൽഫ് അലൈനിങ് ബുഷ് ബിയറിങ്സ്. സെൽഫ് അലൈനിങ് ബുഷ് ബിയറിങ്സ് എന്ന് പറയാൻ നേരത്ത് ഇൻ ദിസ് ടൈപ്പ് ബിയറിംഗ് ബുഷ് ഇസ് പ്രസ്ഡ് ഇൻ ടു എ സ്പെഷ്യൽ സ്ലീവ് ഓർ ഫോർ സെൽഫ് അലൈനിങ്. അപ്പോൾ ഇതിൻ്റെ അകത്തൊരു സ്പെഷ്യൽ സ്ലീവാണ് യൂസ് ചെയ്തിരിക്കുന്നത് സെൽഫ് അലൈനിങ്ങിന് വേണ്ടിയിട്ട്. ഇവിടെയും ബിയറിംഗ് ബുഷസ് നമ്മൾ പ്രസ് ഫിറ്റ് ചെയ്യുകയാണ് ചെയ്യുന്നത്. ഇൻ കേസ് സ്ലൈറ്റ് ആംഗുലർ മിസ്അലൈൻമെൻറ്റ് ഓർ ഡിഫ്ലക്ഷൻ ഡ്യൂ ടു ലോഡ് ബിറ്റ്വീൻ ദ ബിയറിംഗ് ആൻഡ് ദ സപ്പോർട്ട് പോയിൻറ്സ് ഒക്കേഴ്സ്. ഇതിലെന്ന് പറയുന്നത് ഒരു സ്ലൈറ്റ്, ഈ പോയിന്റ് നോട്ട് ചെയ്യുക, സ്ലൈറ്റ് ആംഗുലർ മിസ്അലൈൻമെൻറ്റോ ഡിഫ്ലക്ഷനോ ഉണ്ടെങ്കിൽ ലോഡ് മൂലം ഈ ബിയറിംഗ് അതിനെ സപ്പോർട്ട് ചെയ്യും. അപ്പോൾ സെൽഫ് അലൈനിങ് ബുഷ് ബിയറിങ്സ് എവിടെയാണ് യൂസ് ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ സ്ലൈറ്റ് ആംഗുലർ മിസ്അലൈൻമെൻറ്റ് അല്ലെങ്കിൽ ഡിഫ്ലക്ഷൻ ഉള്ള സ്ഥലങ്ങളിൽ, ഓക്കെ. അപ്പോൾ ആ പോയിന്റ് നോട്ട് ചെയ്ത് വെച്ചേക്കുക. പിന്നെ അടുത്തതെന്ന് പറയുന്നത് അഡ്ജസ്റ്റബിൾ
സ്ലൈഡ് ബിയറിംഗ് ആണ്, അഡ്ജസ്റ്റബിൾ സ്ലൈഡ് ബിയറിംഗ്. ദിസ് ടൈപ്പ് ഓഫ് ബിയറിംഗ് ഹാസ് പ്രൊവിഷൻ ഫോർ വിയർ അഡ്ജസ്റ്റ്മെന്റ്. അപ്പം ഇതിന്റെ പ്രത്യേകത എന്ന് പറയുന്നത് വിയർ അഡ്ജസ്റ്റ്മെന്റിന് പ്രൊവിഷൻ ഉണ്ട്. ദിസ് ബിയറിംഗ് ഈസ് ഫിറ്റഡ് ഇൻ ദ ടേപ്പേർഡ് ഹോൾ ഓഫ് ദ ഹൗസിംഗ് ഫോർ അഡ്ജസ്റ്റ്മെന്റ് ഓഫ് വിയർ. അപ്പോൾ ഇവിടെ നോട്ട് ചെയ്യേണ്ടത് ടേപ്പേർഡ് ഹോളിലാണ് നമ്മൾ ബിയറിംഗ് ഫിറ്റ് ചെയ്തിരിക്കുന്നത്. ബിയറിംഗ് ഇസ് ഡ്രോൺ ഇൻസൈഡ് ബൈ എ മീൻസ് ഓഫ് എ നട്ട്. എന്നിട്ട് ഒരു റിംഗ് നട്ട് വെച്ച് നമ്മളതിനെ ടൈറ്റൻ ചെയ്തിരിക്കുകയാണ് ബിയറിങ്ങിനെ. ഓക്കെ, അപ്പോൾ അതിൻ്റെ ഫിഗറാണ് ഈ കാണുന്നത്. അപ്പോൾ ഇവിടെ എന്ന് പറയുന്ന ഒരു ടേപ്പേർഡ് ഹോളാണെന്ന് ഓർക്കുക. ടേപ്പേർഡ് ആയിട്ടുള്ള ഒരു ഹോളാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. ഇവിടെയാണ് ബിയറിംഗ് ബുഷസ് കൊടുത്തിരിക്കുന്നത്. ഈ കാണുന്നതാണ് നമ്മുടെ സ്ലോട്ടഡ് റിംഗ് നട്ട് എന്ന് പറയുന്നത്. അപ്പോൾ ഇത് സ്പാനർ വെച്ചിട്ട് ഇവിടെ ടൈറ്റൻ ചെയ്യുകയാണ് ചെയ്യുന്നത്. നെക്സ്റ്റ് നമുക്ക് നോക്കാനുള്ളത്, അപ്പോൾ ഇതിൽ നമുക്ക് ആ പോയിൻ്റാണ് നോട്ട് ചെയ്ത് വെക്കാനുള്ളത്. അപ്പോൾ അഡ്ജസ്റ്റബിൾ സ്ലൈഡ് ബിയറിംഗും സെൽഫ് അലൈനിങ് ബുഷ് ബിയറിംഗും മാറിപ്പോരുത്. അപ്പോൾ മിസ്അലൈൻമെൻറ്റ് സ്ലൈറ്റ് ആംഗുലർ മിസ്അലൈൻമെൻറ്റ് എന്ന് പറയുന്ന പോയിൻറ്റ് സെൽഫ് അലൈനിങ് ബുഷ് ബിയറിംഗ്സിലാണ്. അഡ്ജസ്റ്റബിൾ സ്ലൈഡ് ബിയറിംഗ് എന്ന് പറയുന്നത് അവിടെ വിയർ അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റും എന്നുള്ള കാര്യം ഓർക്കുക. ടേപ്പേർഡ് ഹോളാണ് അവിടെ ഉള്ളത്. ഓക്കെ, പിന്നെ ഒരു റിംഗ് നട്ട് വെച്ചിട്ട് അതിനെ ടൈറ്റൻ ചെയ്യുകയാണെന്നുള്ള കാര്യവും നോട്ട് ചെയ്ത് വെച്ചേക്കുക. ഇനി ആൻറ്റി ഫ്രിക്ഷൻ ബിയറിംഗ്. ആൻറ്റി ഫ്രിക്ഷൻ ബിയറിംഗ് എന്ന് പറയാൻ നേരത്ത് ഇതിനകത്ത് ഒരു റോളിംഗ് എലമെൻറ്റ്സ് കാണും, റൈസസ് കാണും, കേജ് കാണും. അപ്പോൾ ഇതിൽ നിന്നായിരിക്കും ബിയറിംഗിൽ നിന്ന് മിക്കപ്പോഴും ക്വസ്റ്റ്യൻസ് വരുന്നത്. അപ്പോൾ ഇതിന് പ്രധാനമായിട്ടൊരു ഇന്നർ റൈസ് കാണും, ഔട്ടർ റൈസ് കാണും, പിന്നെ ബോളിനൊരു കേജ് കാണും. ഓക്കെ, കേജ് എന്ന് പറയുന്നത് ആ ബോൾ വെക്കാനുള്ള ആ മെറ്റീരിയൽ ഇതാണ്, ഈ കാണുന്നതാണ് കേജ് എന്ന് പറയുന്നത്. എന്ന് പറയുന്നത് ബോൾ അല്ലെങ്കിൽ റോളിംഗ് എലമെൻറ്റാണ്. ഓക്കെ, അപ്പോൾ റോളിംഗ് എലമെൻറ്റ് ബോളും ആകാം, റോളറും ആകാം, അങ്ങനെ ഡിഫറെൻറ്റ് ടൈപ്പ് ഉണ്ട്. അപ്പോൾ ഫസ്റ്റ് നമുക്ക് അറിഞ്ഞിരിക്കേണ്ട റോളിംഗ് എലമെൻറ്റ്സ്, അതെന്ത് മെറ്റീരിയൽ കൊണ്ടാണ് നിർമ്മിച്ചിരിക്കുന്നതെന്ന് ആയിരിക്കും ക്വസ്റ്റ്യൻ ചോദിക്കുന്നത്. റോളിംഗ് എലമെൻറ്റ്സ്, ദേ ആർ അവൈലബിൾ ഇൻ ഡിഫറെൻറ്റ് ഷേപ്പ്സ് സച്ച് ആസ് ബോൾസ്, പാരലൽ റോളേഴ്സ്, ടേപ്പർ റോളേഴ്സ്, ബാരൽസ്, നീഡിൽസ് ഒക്കെ ആയിട്ട് അവൈലബിൾ ആണ്. ദീസ് ആർ മെയ്ഡ് ഓഫ് ക്രോമിയം ഓർ ക്രോമിയം നിക്കൽ സ്റ്റീൽ. ഇമ്പോർട്ടൻ്റ് ആണ്, ക്രോമിയം അല്ലെങ്കിൽ ക്രോം നിക്കൽ സ്റ്റീൽ കൊണ്ടാണ് നിർമ്മിച്ചിരിക്കുന്നത് ബോൾസ് അല്ലെങ്കിൽ ആ റോളിംഗ് എലമെൻറ്റ്സ്. ദ ലോഡ് ഓഫ് ദ റൊട്ടേറ്റിംഗ് മെമ്പർ ഇസ് ക്യാരിഡ് ബൈ ദ റോളിംഗ് എലമെൻറ്റ്സ്. അപ്പോൾ ഇവിടെ ഈ ലോഡ് ക്യാരി ചെയ്യുന്നതെന്ന് പറയുന്നത് ഈ റോളിംഗ് എലമെൻറ്റ്സ് ആയിരിക്കും. ഈ റോളിംഗ് കോൺടാക്ട് ബിയറിങ്ങിലുള്ള പ്രത്യേകത എന്ന് പറയുന്നത് ഇപ്പോൾ സ്ലൈഡിംഗ് കോൺടാക്ട് ബിയറിങ്ങിലൊരു സർഫസ് കോൺടാക്ട് ആയിരിക്കും വരുന്നത്. ഇവിടെ പോയിൻ്റ് അല്ലെങ്കിൽ ഒരു ലൈൻ കോൺടാക്ട് ആയിരിക്കും വരുന്നത്. അതുകൊണ്ട് തന്നെ ഇവിടെ ഫ്രിക്ഷൻ കുറവായിരിക്കും സ്ലൈഡിംഗ് കോൺടാക്ട് ബിയറിംഗ് അല്ലെങ്കിൽ പ്ലെയിൻ ബിയറിങ്ങിനെ അപേക്ഷിച്ച്. അപ്പോൾ ആ കാര്യം കൂടെ ഒന്ന് നോട്ട് ചെയ്ത് വെച്ചേക്കുക. നെക്സ്റ്റ് എന്ന് പറയുന്നത് റൈസസ് ആണ്. റൈസസ് എന്ന് പറയുന്നത് നമുക്ക് ഇന്നർ റൈസും ഉണ്ട്, ഔട്ടർ റൈസും ഉണ്ട്. അപ്പോൾ അതിൻ്റെ മെറ്റീരിയൽ ഒന്ന് നോട്ട് ചെയ്ത് വെച്ചേക്കണം. റൈസസ് ഇന്നർ റൈസ് ആൻഡ് ഔട്ടർ റൈസ് ആർ പ്രൊവൈഡ് വിത്ത് ഗ്രൂസ് ഓർ റൈസ് വേസ് വിച്ച് ഗൈഡ് ദ റോളിംഗ് എലമെൻറ്റ്സ്. അപ്പോൾ അതിൻ്റെ അകത്ത് ഗ്രൂസ് കൊടുത്തിട്ടുണ്ട് ഇന്നർ റൈസിൽ, ഔട്ടർ റൈസിൽ ആ ബോൾസ് അല്ലെങ്കിൽ റോളിംഗ് എലമെൻറ്റ്സിനെ ഗൈഡ് ചെയ്യാനായിട്ട്. ദേ ആർ മെയ്ഡ് ഓഫ് ഹൈ ഗ്രേഡ് ക്രോമിയം സ്റ്റീൽ. ഇത് നോട്ട് ചെയ്യുക, ഹൈ ഗ്രേഡ് ക്രോമിയം സ്റ്റീൽ അല്ലെങ്കിൽ ക്രോം നിക്കൽ സ്റ്റീലാണ്. അപ്പോൾ ഇത് നോട്ട് ചെയ്യുക, ഹൈ ഗ്രേഡ് ക്രോമിയം സ്റ്റീല് അല്ലെങ്കിൽ ക്രോം നിക്കൽ സ്റ്റീൽ തന്നെയാണ് റൈസസ് ഉണ്ടാക്കിയിരിക്കുന്നത്. പിന്നെ ദേ ആർ ഹാർഡൻഡ് ആണ്, ഗ്രൗണ്ട് ആൻഡ് പോളിഷ്ഡ് ആണ്. പിന്നെ സാധാരണ ക്വസ്റ്റ്യനിൽ ചോദിക്കാറുള്ളത് ഇതിൽ ഒരു മെമ്പർ ഇന്നർ റൈസും ഉണ്ട്, ഔട്ടർ റൈസും ഉണ്ട്. ഒരു മെമ്പർ എന്ന് പറയുന്നത് ഷാഫ്റ്റുമായിട്ട് കോൺടാക്ട് വരുന്നതുകൊണ്ട് അത് റോളിംഗ് ആയിരിക്കും, റൊട്ടേറ്റിംഗ് ആയിരിക്കും. ഒരെണ്ണം എന്ന് പറയുന്നത് ഫിക്സഡ് എലമെൻ്റ് ആയിരിക്കും. അപ്പോൾ ഇന്നർ റൈസ് എന്ന് പറയുന്നത്, ഈ ഇന്നർ റൈസ് എന്ന് പറയുന്നത് റൊട്ടേറ്റിംഗ് ആയിരിക്കും, ഔട്ടർ റൈസ് എന്ന് പറയുന്നത് ഫിക്സഡും ആയിരിക്കും എന്ന് ഓർക്കുക. ഓക്കെ, നെക്സ്റ്റ് എന്ന് പറയുന്നത് കേജ് ആണ്. കേജ്, ഈച്ച് റോളിംഗ് എലമെൻറ്റ് ഈസ് സെപ്പറേറ്റഡ് ഫ്രം ദ അതർ ബൈ മീൻസ് ഓഫ് കേജ്. അപ്പോൾ ഈ ഓരോ ബോൾസ് അല്ലെങ്കിൽ റോളേഴ്സ് ഉണ്ട്, അപ്പോൾ അതിനെ സെപ്പറേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ കേജ് കൊടുത്തിരിക്കുന്നത്. ഈച്ച് റോളിംഗ് എലമെൻറ്റ് ഈസ് സെപ്പറേറ്റഡ് ഫ്രം ദ അതർ ബൈ മീൻസ് ഓഫ് എ കേജ് ആൻഡ് ഇറ്റ് കീപ്സ് ദ റോളിംഗ് എലമെൻറ്റ്സ് ഫ്രം ബജ്ജിങ് അപ്പ്. ഇത് ചാടിപ്പോകുന്നതിൽ നിന്ന് ഈ റോളിംഗ് എലമെൻറ്റ്സിനെ തമ്മിൽ മുട്ടുന്നതിന് ഒക്കെ ഈ കേജ് സഹായിക്കുന്നുണ്ട്. ഓക്കെ, ദ റോളിംഗ് എലമെൻറ്റ്സ് ആൻഡ് ദ കേജ് ആർ റീറ്റെയിൻഡ് ബിറ്റ്വീൻ ദ ഇന്നർ ആൻഡ് ഔട്ടർ റൈസസ്. അപ്പോൾ ഈ റോളിംഗ് എലമെൻറ്റ്സും കേജും റീറ്റെയിൻ ചെയ്തിരിക്കുന്നത് ഇന്നർ ആൻഡ് ഔട്ടർ റൈസസിൻ്റെ ഇടയ്ക്കാണ്. ദ റോളിംഗ് എലമെൻറ്റ്സ് ആർ റീറ്റെയിൻഡ് ഇൻ ദ കേജസ് ടു എൻഷർ പ്രോപ്പർ ഫിറ്റ്സ് ആൻഡ് ഈക്വൽ സ്പേസിംഗ് ബിറ്റ്വീൻ റോളിംഗ് എലമെൻറ്റ്സ്. അപ്പോൾ ഈ കാര്യം നോട്ട് ചെയ്യുക, പ്രോപ്പറായിട്ട് അതിനെ ഫിറ്റ് ചെയ്ത് വെക്കാനും ഈക്വൽ സ്പേസിങ്ങിനും വേണ്ടിയിട്ടാണ് ഈ കേജ് യൂസ് ചെയ്യുന്നത്. അതുണ്ടാക്കിയിരിക്കുന്നത് ഇമ്പോർട്ടൻ്റ് ആണ്, ബ്രാസ്, സ്റ്റീൽ അല്ലെങ്കിൽ പ്ലാസ്റ്റിക്സ് കൊണ്ടായിരിക്കും. അപ്പോൾ കേജ് ഉണ്ടാക്കിയിരിക്കുന്നത് ബ്രാസ്, സ്റ്റീല്, പ്ലാസ്റ്റിക്സ്, അതിലെ ബ്രാസ് എന്ന് പറയുന്നത് നോട്ട് ചെയ്ത് വെച്ചേക്കുക. പിന്നെ നെക്സ്റ്റ് നമുക്ക് നോക്കാനുള്ളത് ഈ റോളിംഗ് കോൺടാക്ട് ബിയറിംഗിൽ ഫസ്റ്റ് ആണ് വരുന്നത് ബോൾ ബിയറിങ്സ്. അപ്പോൾ ഇവിടെ റോളിംഗ് എലമെൻ്റ് എന്ന് പറയുന്നത് ബോൾ ആയിരിക്കും. ബോൾ ബിയറിങ്സ് ആർ മോസ്റ്റ് വൈഡ്ലി യൂസ് ഫോർ ഓൾ ദ ബിയറിങ്സ്. അപ്പോൾ മോസ്റ്റ് വൈഡ്ലി യൂസ് ചെയ്യുന്നത് ഈ ബോൾ ബിയറിങ്സ് ആണ്. അപ്പോൾ ഇതിലെന്ന് പറയുന്നത് ആ ഫിഗർ കാണിച്ചിട്ടുണ്ട്, ഔട്ടർ റൈസ് കാണിച്ചിട്ടുണ്ട്, ഇന്നർ റൈസ്, അതിനിടയ്ക്കായിട്ട് നമ്മുടെ ബോൾ കൊടുത്തിട്ടുണ്ട്, പിന്നെ
സെപ്പറേറ്റ് ചെയ്യാനായിട്ട് ആ കേജസ് പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. ഇവിടെ ആയിരിക്കും ഈ കാണുന്നതായിരിക്കും നമ്മുടെ ഷാഫ്റ്റ് എന്ന് പറയുന്നത്. ഫോർ എനി ഗിവൺ ബോർ ഡയമീറ്റർ ദേ ആർ യൂഷ്വലി ടു ഓർ ത്രീ സൈസസ് ഓഫ് ഔട്ട്സൈഡ് ഡയമീറ്റർ വിത്ത് ആൻഡ് ലോഡ് ക്യാരിയിങ് കപ്പാസിറ്റി. ഇപ്പോൾ ഏത് ഡയമീറ്റർ ആയിക്കോട്ടെ, ബോർ ഡയമീറ്റർ എന്ന് പറയുന്നത് ആ ഷാഫ്റ്റിൻ്റെ ഡയമീറ്ററാണ്. ദീസ് ആർ യൂഷ്വലി ടു ഓർ ത്രീ സൈസസ് ഓഫ് ഔട്ട്സൈഡ് ഡയമീറ്റർ വിത്ത്. അപ്പോൾ ഈ ഔട്ട്സൈഡ് ഡയമീറ്റർ കാട്ടി ടു ഓർ ത്രീ ടൈംസ് ആയിരിക്കും ഇതിൻ്റെ സൈസ് എന്ന് പറയുന്നത്. ആൻഡ് ദ ലോഡ് ക്യാരിയിങ് കപ്പാസിറ്റി, ലോഡ് ക്യാരിയിങ് കപ്പാസിറ്റിയും കാണും. വിത്ത് ഓഫ് ദീസ് ബിയറിംഗ് ഈസ് സ്മോളർ ദാൻ ദ ബോർ ഡയമീറ്റർ. അപ്പോൾ ഇതിൻ്റെ വിട്ട് എന്ന് പറയുന്നത്, ഓക്കെ വിട്ട് എന്ന് പറയുന്നത് ആ ബോർ ഡയമീറ്ററിനെ കാട്ടി കുറവായിരിക്കും. വിത്ത് ഓർ ലെങ്ത് ടു ഡയമീറ്റർ റേഷ്യോ ഈസ് മച്ച് സ്മോളർ ദാൻ ദാറ്റ് ഓഫ് പ്ലെയിൻ ബിയറിങ്സ്. പ്ലെയിൻ ബിയറിങ്സിനെ അപേക്ഷിച്ച് ഇതിൻ്റെ വിത്ത് ടു ഡയമീറ്റർ റേഷ്യോ, അപ്പോൾ ഇത് നോട്ട് ചെയ്ത് വെച്ചേക്കുക, വിത്ത് ടു ഡയമീറ്റർ റേഷ്യോ കുറവായിരിക്കും. ഓൾ ദോ പ്രിൻസിപ്പലി ദേ ആർ ടു ക്യാരി ജേണൽ ലോഡ്സ് ആൻഡ് ഡീപ് ഗ്രൂ ടൈപ്പ് ഓഫ് ബോൾ റേസസ് ആർ കേപ്പബിൾ ഓഫ് സ്റ്റാൻഡിങ് ദ ആക്സിയൽ ത്രസ്റ്റ്. അപ്പോൾ ഇതെന്ന് പറയുന്നത് പ്രിൻസിപ്പലി ഡിസൈൻ ചെയ്തിരിക്കുന്നത് ജേണൽ ലോഡ്സ് അല്ലെങ്കിൽ റേഡിയൽ ലോഡ്സിനെ അക്കോമഡേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. ഇതിൽ തന്നെ ഡീപ് ഗ്രൂ ടൈപ്പ് ഓഫ് ബോൾ റേസസ് ആർ ആക്സിയൽ ലോഡിനെയും സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. ഓക്കെ അപ്പോൾ നമുക്ക് റേഡിയൽ ലോഡും ആക്സിയൽ ലോഡും പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇതിൽ റേഡിയൽ എന്ന് പറയുന്നത് ഇത് ബോൾ ബിയറിംഗ് സാധാരണ ഡിസൈൻ ചെയ്തിരിക്കുന്ന ജേണൽ ലോഡ്സ് അല്ലെങ്കിൽ റേഡിയൽ ലോഡ്സ് എടുക്കാനായിട്ടാണ്. അതിൽ തന്നെ ഡീപ് ഗ്രൂ ടൈപ്പ് ബോൾ റേസസ് ആക്സിയൽ ത്രസ്റ്റിനെയും കൂടെ സ്റ്റാൻഡ് ചെയ്യുമെന്ന് നോട്ട് ചെയ്ത് വെച്ചേക്കുക. നെക്സ്റ്റ് ആണ് സെൽഫ് അലൈനിങ് ബോൾ ബിയറിങ്സ്. സെൽഫ് അലൈനിങ് ബോൾ ബിയറിങ്സ്, ഇപ്പോൾ ഇതെന്ന് പറയുന്നത് ദിസ് ടൈപ്പ് ഓഫ് ബിയറിങ്സ് ആസ് എ സ്പെരിക്കൽ ബോർ ഓൺ ദ ഔട്ടർ റൈസ്. ഇതിലെന്ന് പറയുന്നത് ഈ പോയിന്റ് നോട്ട് ചെയ്യുക, സ്പെരിക്കൽ ബോർ ആയിരിക്കും ഔട്ടർ റൈസിലുണ്ടാവുക. ബിയറിംഗ് ക്യാൻ ക്യാരി ജേണൽ ലോഡ്സ് വിച്ച് ആർ സ്ലൈറ്റ്ലി ഇൻക്ലൈൻഡ് ഡ്യൂ ടു ഷാഫ്റ്റ് മിസ്അലൈൻമെൻറ്. ഒരു സ്ലൈറ്റ്ലി മിസ്അലൈൻമെൻറ് ഉള്ള ഷാഫ്റ്റിലൊക്കെ നമ്മൾ യൂസ് ചെയ്യുന്നത് സെൽഫ് അലൈനിങ് ബോൾ ബിയറിങ്സ് ആണെന്ന് ഓർക്കുക. അപ്പോൾ അവിടെ ആ റേഡിയൽ ലോഡ്സിനെ നമുക്ക് ഇതിനകത്ത് ക്യാരി ചെയ്യാൻ പറ്റും. സ്പെരിക്കൽ ബോർ ആണെന്നുള്ള കാര്യം ഓർക്കുക. പിന്നെ സ്ലൈറ്റ്ലി ഇൻക്ലൈൻഡ് മിസ്അലൈൻമെൻ്റ് ഉള്ള ഷാഫ്റ്റിനെ നമുക്ക് അവിടെ ജേണൽ ലോഡ്സ് അല്ലെങ്കിൽ റേഡിയൽ ലോഡ്സിനെ ക്യാരി ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഈ സെൽഫ് അലൈനിങ് ബോൾ ബിയറിങ് യൂസ് ചെയ്യുന്നത് ഓർക്കുക. പിന്നെ അടുത്തത് ബോൾ ബിയറിങ്സിൻ്റെ ടൈപ്സ് ആണ്. ഓക്കെ, ത്രീ മോസ്റ്റ് കോമൺലി യൂസ് ടൈപ്സ് ഓഫ് ബോൾ ബിയറിങ്സ് ആർ ദ റേഡിയൽ ബിയറിങ്, ആംഗുലർ കോൺടാക്ട് ബിയറിങ് ആൻഡ് ഡബിൾ റോ ബോൾ ബിയറിങ്. റേഡിയൽ ബോൾ ബിയറിങ് ഈസ് ഡിസൈൻ ടു അക്കോമഡേറ്റ് പ്രൈമറിലി റേഡിയൽ ലോഡ്സ്. അപ്പോൾ നേരത്തെ പറഞ്ഞ പോലെ ഒരു റേഡിയൽ ലോഡ്സ്, അതായത് പെർപെൻഡിക്കുലർ ആയിട്ട് ആക്ട് ചെയ്യുന്ന ആ റേഡിയൽ ലോഡ്സിനെ അക്കോമഡേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. പിന്നെ ബട്ട് ദ ഡീപ് ഗ്രൂ ടൈപ്പ്, ഡീപ് ഗ്രൂ ടൈപ്പ് എന്ന് പറയുന്നത് വിൽ സപ്പോർട്ട് ബൈ ഡയറക്ഷണൽ ത്രസ്റ്റ് ലോഡ്സ്. ഇപ്പോൾ ത്രസ്റ്റ് ലോഡ്സ് അതായത് ആക്സിയൽ ലോഡ്സിനെ അത് അക്കോമഡേറ്റ് ചെയ്യും അപ് ടു 35% ഓഫ് ദ റേഡിയൽ ലോഡ് ബിഫോർ ബിയറിംഗ് ലൈഫ് ബിക്കംസ് പ്രോഗ്രസീവ്ലി ഷോർട്ടർ. അപ്പോൾ ബിയറിംഗ് ലൈഫ് കുറയുന്നതിന് മുന്നേ ആയിട്ട് അപ്പോൾ ആ ത്രസ്റ്റ് ലോഡിനെയും ഇത് അക്കോമഡേറ്റ് ചെയ്യും അപ് ടു 35% ഓഫ് ദ റേഡിയൽ ലോഡ്സ്. അപ്പോൾ ഡീ ഗ്രൂപ്പ് ടൈപ്പ് ബോൾ ബിയറിങ്ങിന് അങ്ങനെ ഒരു കാര്യം കൂടെ ഉണ്ടെന്ന് നോട്ട് ചെയ്ത് വെച്ചേക്കുക. ദ അസംബിൾഡ് റേഡിയൽ ബിയറിംഗ് ഈസ് ഇൻസെപ്പറബിൾ ആൻഡ് മേ ബി ഇക്വിപ്ഡ് വിത്ത് സീൽസ്, ഷീൽഡ്സ് ആൻഡ് സ്നാപ്പ് റിംഗ്സ്. നെക്സ്റ്റ് നമുക്ക് നോക്കാനുള്ളത് ടോളർ ബിയറിങ്സ് ആണ്. ഈ ബോൾ ബിയറിങ്ങിന് പകരമായിട്ട് ബോൾസിന് പകരം ഇവിടെ റോളറാണ് യൂസ് ചെയ്യുന്നത് ഓർക്കുക. ഓക്കെ, ഇവിടെ റോളറാണ് യൂസ് ചെയ്യുന്നത് ബോളിന് പകരമായിട്ട്. ഇപ്പോൾ റോളർ ബിയറിങ്സിൽ റോളർ ബിയറിങ്സ് ആർ അവൈലബിൾ വിത്ത് ഗ്രൂഡ് റൈസ് ഇൻ ഔട്ടർ ആൻഡ് ഇന്നർ മെമ്പേഴ്സ്. അപ്പോൾ ഇതിലെന്ന് പറയുന്നത് ഗ്രൂഡ് റൈസ് ഉണ്ടാകും ഔട്ടർ ആൻഡ് ഇന്നർ മെമ്പേഴ്സ്. സെലക്ഷൻ ഓഫ് ദിസ് ഡിപ്പെൻഡ്സ് അപ്പോൺ ദ റൈസ് വിച്ച് റൈസ് ഈസ് റിക്വയർഡ് ടു ബി ലോക്ക്ഡ്. ഏത് റൈസ് ആണ് ലോക്ക് ചെയ്യേണ്ടത് അതിനനുസരിച്ചായിരിക്കും ആ ഗ്രൂസ് പ്രൊവൈഡ് ചെയ്തിരിക്കുന്നത്. റോളർ ബിയറിങ്സ് ആർ ഇൻറ്റൻഡ് ടു ക്യാരി റേഡിയൽ ലോഡ്സ് ആൻഡ് ക്യാൻ ക്യാരി ഗ്രേറ്റർ റേഡിയൽ ലോഡ്സ് ദാൻ ബോൾ ബിയറിങ്സ് ഓഫ് ദ സെയിം സൈസ്. അപ്പോൾ ബോൾ ബിയറിങ്സിനെ അപേക്ഷിച്ച് കൂടുതൽ റേഡിയൽ ലോഡ്സ് ക്യാരി ചെയ്യുന്നത് റോളർ ബിയറിംഗ് ആണെന്ന് ഓർക്കുക. പിന്നെ ഫ്രിക്ഷൻ്റെ കേസ് വരാൻ നേരത്ത് ബോൾ ബിയറിങ്സിലായിരിക്കും ഫ്രിക്ഷൻ കുറവ്, റോളർ ബിയറിങ്സിൽ ഫ്രിക്ഷൻ കൂടുതലായിരിക്കും. കാരണം അവിടെ ഒരു ലൈൻ കോണ്ടാക്റ്റ് ആണ് വരുന്നത് ബോൾ ബിയറിങ്സിൽ, അതൊരു പോയിന്റ് കോണ്ടാക്റ്റ് ആണെന്നും കൂടി ഓർക്കുക. പിന്നെ ഈ ലോക്ക് ചെയ്യുന്ന കാര്യം ആദ്യം പറഞ്ഞിട്ടായിരുന്നു റോളർ ബിയറിങ്സിൻ്റെ, അതെന്ന് പറയുന്നത് ഇപ്പോൾ ഈ ഫിഗർ ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ ഇവിടെ ഔട്ടർ റൈസിലാണ് ഗ്രൂ കൊടുത്തിരിക്കുന്നത്, ഇപ്പുറത്ത് ഫിഗറിൽ ഇന്നർ റൈസിലാണ് ഗ്രൂ പ്രൊവൈഡ് ചെയ്തിരിക്കുന്നത്. അതായത് ഏത് റൈസിനെയാണോ ലോക്ക് ചെയ്യേണ്ടത് അവിടെയാണ് ആ ഗ്രൂ കൊടുത്തിരിക്കുന്നത്. ഇവിടെ എന്ന് പറഞ്ഞാൽ ഇന്നർ റൈസിനെയാണ്, അപ്പോൾ അവിടെയാണ് ഗ്രൂ പ്രൊവൈഡ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ ആ കാര്യം കൂടെ ശ്രദ്ധിക്കുക ഫിഗറിൽ നിന്ന്. നെക്സ്റ്റ് നമുക്ക് അതിൻ്റെ ഒരു ടൈപ്പാണ് സെൽഫ് അലൈനിങ് റോളർ ബിയറിംഗ്. അപ്പോൾ ബോൾ ബിയറിംഗ് പറഞ്ഞ പോലെ തന്നെ ഇവിടെ എന്ന് പറയുന്നത് സെൽഫ് അലൈനിങ് റോളർ ബിയറിങ്ങിൽ ബാരൽ ഷേപ്ഡ് റോളേഴ്സ് ആണ് യൂസ് ചെയ്യുന്നത്.
പിന്നെ സ്പെരിക്കൽ ബോറാണ് ഔട്ടർ റൈസിൽ യൂസ് ചെയ്യുന്നത്. അപ്പോൾ ഈ ഫിഗറ് ശ്രദ്ധിച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാവും, ഔട്ടർ റൈസ് എന്ന് പറഞ്ഞാൽ കുറച്ചുകൂടെ സ്പെരിക്കലായിട്ടാണ്, ഒരു ഡോം ഷേപ്പാണ് കൊടുത്തിരിക്കുന്നത്. ഈ താഴത്ത് നോക്കിക്കഴിഞ്ഞാൽ ഔട്ടർ റൈസിൽ ഡോം ഷേപ്പാണ് കൊടുത്തിരിക്കുന്നത്. അതായത് സ്പെരിക്കൽ ബോർസ് ആണ് ഔട്ടർ റൈസിൽ കൊടുത്തിരിക്കുന്നത്, ബാരൽ ഷേപ്ഡ് റോളേഴ്സ് ആണ് ഇവിടെ സെൽഫ് അലൈനിങ് റോളർ ബിയറിങ്സിൽ യൂസ് ചെയ്യുന്നത്. അപ്പോൾ ചെറിയൊരു മിസ്അലൈൻമെൻ്റ് ഒക്കെ ഉണ്ടായി കഴിഞ്ഞാലും അതിനെ മാനേജ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഈ സെൽഫ് അലൈനിങ് റോളർ ബിയറിങ്സ് യൂസ് ചെയ്യുന്നത്. പിന്നെ വെരി ഹെവി റേഡിയൽ ലോഡ്സ് എടുക്കാനായിട്ട് ഇവിടെ ഡബിൾ ഡ്രോ റോളർ ബിയറിങ്സ് യൂസ് ചെയ്യാം. ഇപ്പോൾ ഇതൊരു സിംഗിൾ ഡ്രോ അല്ലേ, അതിന് പകരമായിട്ട് രണ്ട് റോളേഴ്സ് ഇതേപോലെ യൂസ് ചെയ്യും. ഓക്കെ, അതിനാണ് ഈ ഡബിൾ ഡ്രോ റോളർ ബിയറിങ്സ് എന്ന് പറയുന്നത്. അത് ഹെവി റേഡിയൽ ലോഡ്സ് എടുക്കാനായിട്ടാണെന്ന് ഓർക്കുക. നെക്സ്റ്റ് വണ്ണെന്ന് പറയുന്നത് നീഡിൽ ബിയറിങ്സ് ആണ്. നീഡിൽ ബിയറിങ്സ് എന്ന് പറയുന്നത് ഈ റോളേഴ്സിന് വെരി സ്മോൾ ഡയമീറ്റർ ആയിരിക്കും. ഇപ്പോൾ ഇവിടെ ഇത്രയും ഡയമീറ്റർ ഉള്ള റോളേഴ്സ് ആണ് യൂസ് ചെയ്യുന്നതെങ്കിൽ അതിന് പകരമായിട്ട് ചെറിയ സ്മോൾ ഡയമീറ്റർ ഉള്ള റോളേഴ്സ് ആണ് യൂസ് ചെയ്യുന്നത്, അതിനെ നീഡിൽ റോളേഴ്സ് എന്ന് പറയും. ഇത് എവിടെയാണ് യൂസ് ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ബിയറിംഗ് സ്പേസ് ലിമിറ്റഡ് ആയിട്ടുള്ള കേസിലാണ് ഈ നീഡിൽ ബിയറിങ്സ് യൂസ് ചെയ്യുന്നത്. നോക്കുക, ദിസ് ടൈപ്പ് ഓഫ് ബിയറിംഗ് ഈസ് യൂസ് ടു വെയർ ദ ഔട്ട്സൈഡ് ഡയമീറ്റർ ഓഫ് ദ ബിയറിംഗ് ഈസ് സിവിയർലി റെസ്ട്രിക്റ്റഡ് ബിക്കോസ് ഓഫ് ദ ലിമിറ്റഡ് ബിയറിംഗ് സ്പേസ് ഇൻ ദ ഹൗസിംഗ്. ഷോസ് ദ ഫിഗർ ഫോർ ഷോസ് ദ നീഡിൽ ഫിറ്റഡ് ഇൻ സർക്കുലർ കേജ് വിച്ച് ഈസ് പുഷ് ഫിറ്റ് ഇൻ ദ ഹൗസിംഗ്. അപ്പോൾ ഇതാണ് ഒരു നീഡിൽ ബിയറിംഗ് എന്ന് പറയുന്നത്. ഈ കാണുന്നതാണ് നീഡിൽ റോളർ എന്ന് പറയുന്നത്. ഓക്കെ, അതെന്ന് പറയുന്നത് സെക്കൻഡ് ഫിഗറിൽ ഒരു കേജ് ഹൗസിംഗിൽ ഫിറ്റ് ചെയ്തിരിക്കുന്നതാണ് കാണിച്ചിരിക്കുന്നത്. അപ്പോൾ ഇവിടെ എന്താ സംഭവിക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ റോളേഴ്സ്, ഈ നീഡിൽ റോളേഴ്സ് ഡയറക്റ്റ് ഷാഫ്റ്റുമായിട്ട് കോണ്ടാക്ട് വരും. ഇൻ ദിസ് ഡിസൈൻ നീഡിൽസ് ആർ ഡയറക്റ്റ് കോണ്ടാക്ട് വിത്ത് ഷാഫ്റ്റ് ജേണൽ. ഓക്കെ, ഷാഫ്റ്റിനെ തന്നെ നമ്മൾ ജേണൽ എന്നും പറയും. ഓക്കെ, ഷാഫ്റ്റ് ജേണൽ. നെക്സ്റ്റ് വണ്ണെന്ന് പറയുന്നത് ആംഗുലാർ കോണ്ടാക്ട് ബോൾ ബിയറിങ്ങിനെ കുറിച്ചാണ് പറയുന്നത്. ഇവിടെ എന്ന് പറയുന്നത് ദീസ് ബിയറിങ്സ് ആർ ഡിസൈൻ ടു ടേക്ക് ആക്സിയൽ ത്രസ്റ്റ് ആസ് വെൽ ആസ് റേഡിയൽ ലോഡ്സ്. അപ്പോൾ ഇവിടെ എന്ന് പറയുന്നത് ആക്സിയൽ ത്രസ്റ്റ് എടുക്കാനും റേഡിയൽ ലോഡ്സ് എടുക്കാനുമായിട്ടാണ് ആംഗുലാർ കോണ്ടാക്ട് ബോൾ ബിയറിങ്. അത് ഇമ്പോർട്ടൻ്റ് ആണ്. ആംഗുലാർ കോണ്ടാക്ട് ബോൾ ബിയറിങ് എന്ന് പറയുന്നത് ആക്സിയൽ ലോഡും എടുക്കും, അതുപോലെ തന്നെ റേഡിയലും എടുക്കും. അതായത് ത്രസ്റ്റ് ലോഡ്, ആക്സിയൽ ത്രസ്റ്റ് ലോഡ് പെർപെൻഡിക്കുലറായിട്ട് വരുന്നതും ആക്സിസിന് പാരലായിട്ട് വരുന്ന ലോഡും ഇതേപോലെ ആംഗുലാർ കോണ്ടാക്ട് ബോൾ ബിയറിങ് എടുക്കുമെന്ന് ഓർക്കുക. ഈ ഫിഗർ കാണിച്ചിരിക്കുന്ന ഒരു ആംഗുലാർ കോണ്ടാക്ട് ബോൾ ബിയറിങ് ആണ്, സിംഗിൾ ഡ്രോ ആണ്. ഇതുപോലെ തന്നെ ഡബിൾ ഡ്രോ എടുക്കാൻ നേരത്ത് കൂടുതൽ ഹെവി ലോഡ് ഇതിന് ക്യാരി ചെയ്യാൻ പറ്റുമെന്ന് കൂടെ ഓർക്കുക. നെക്സ്റ്റ് നമുക്ക് പഠിക്കാനുള്ളത് ടേപ്പേഡ് റോളർ ബിയറിങ് ആണ്. ടേപ്പേഡ് റോളർ ബിയറിങ് ദീസ് ആർ യൂസ്ഡ് ടു ടേക്കിംഗ് ഹൈ ആക്സിയൽ ത്രസ്റ്റ് ലോഡ്. അപ്പോൾ ആ പോയിന്റ് നോട്ട് ചെയ്യുക, ഹൈ ആക്സിയൽ ത്രസ്റ്റ് ലോഡ്. ഹൈ ആക്സിയൽ ത്രസ്റ്റ് ലോഡ് എടുക്കാനായിട്ടാണ് ടേപ്പേഡ് റോളർ ബിയറിങ് യൂസ് ചെയ്യുന്നത്. ഓക്കെ, ഈ ഫിഗർ ഒന്ന് ശ്രദ്ധിച്ച് വെക്കുക. ചിലപ്പോൾ ഫിഗർ ആയിട്ട് വേണമെങ്കിൽ ക്വസ്റ്റ്യൻ ചോദിക്കാം. ഇവിടെ എന്ന് പറഞ്ഞൊരു ടേപ്പേഡ് റോളർ ബിയറിങ്സ് വിത്ത് സ്ലോ ടേപ്പേഡ് കോൺസ് ആർ യൂസ്ഡ് വെയർ ദ ആക്സിയൽ ത്രസ്റ്റ് ഇസ് മോർ ദാൻ റേഡിയൽ ലോഡ്. ഇവിടെ എന്ന് പറഞ്ഞാൽ ആക്സിയൽ ത്രസ്റ്റ് കൂടുതലായിരിക്കും റേഡിയൽ ലോഡിനെ അപേക്ഷിച്ച്. ദീസ് ബിയറിങ്സ് ആർ മെയ്ഡ് ടു ടേക്ക് ത്രസ്റ്റ് ഫ്രം വൺ ഡയറക്ഷൻ ഉള്ളി. ഇവിടെ എന്ന് പറഞ്ഞാൽ ഒരു ഡയറക്ഷനിൽ നിന്ന് മാത്രമേ ത്രസ്റ്റ് എടുക്കാറുള്ളൂ. ഓക്കെ, ആക്സിയൽ ത്രസ്റ്റ് വേർ ദർ ഈസ് ഒപ്പോസിംഗ് ത്രസ്റ്റ് ദെൻ ദ ബിയറിങ്സ് മസ്റ്റ് ബി മൗണ്ടഡ് ആ സ്പേസ് ഇൻ ഓപ്പോസിഷൻ. ഇപ്പം ഒപ്പോസിംഗ് സൈഡിൽ നിന്ന് ത്രസ്റ്റ് ഉണ്ടായിക്കഴിഞ്ഞാൽ ഇതുപോലെ തന്നെ ഓപ്പോസിറ്റ് സൈഡിൽ നമ്മൾ വേറൊരു ടേപ്പേഡ് റോളർ ബിയറിങ്ങും കൂടെ മൗണ്ട് ചെയ്യും. ഓക്കെ, അപ്പോൾ ടേപ്പേഡ് റോളർ ബിയറിങ് എക്സാം പോയിന്റ് ഓഫ് വ്യൂവിൽ നമുക്ക് അറിഞ്ഞിരിക്കേണ്ടത് ഹൈ ആക്സിയൽ ത്രസ്റ്റ് എടുക്കും, അവിടെ ടേപ്പേഡ് റോളർ ആണ് യൂസ് ചെയ്യുന്നതെന്ന് ഓർക്കുക. ഓക്കെ, ഒരു ടേപ്പേഡ് ആയിട്ടുള്ളൊരു റോളറാണ് യൂസ് ചെയ്യുന്നതെന്ന് ഓർക്കുക. നെക്സ്റ്റ് നമുക്ക് പഠിക്കാനുള്ളത് ത്രസ്റ്റ് ബോൾ ബിയറിങ് ആണ്. ഓക്കെ, ത്രസ്റ്റ് ബോൾ ബിയറിങ് ദീസ് ബിയറിങ്സ് ആർ യൂസ്ഫുൾ ഫോർ ടേക്കിംഗ് വെർട്ടിക്കൽ ത്രസ്റ്റ് ലോഡ്. ഓക്കെ, വെർട്ടിക്കൽ ത്രസ്റ്റ് ലോഡ് എടുക്കാൻ വേണ്ടിയിട്ടാണ് ഈ ത്രസ്റ്റ് ബോൾ ബിയറിങ് യൂസ് ചെയ്യുന്നത്. ബട്ട് കാനോട്ട് ടേക്ക് എ റേഡിയൽ ലോഡ്. റേഡിയൽ ലോഡ് ഇതെടുക്കത്തില്ല. സ്പെഷ്യൽ ത്രസ്റ്റ് ബിയറിങ്സ് ആർ അവൈലബിൾ വിച്ച് ക്യാൻ ഓൾസോ ടേക്ക് ഹൊറിസോണ്ടൽ ആൻഡ് എൻഡ് ത്രസ്റ്റ്. അതുപോലെ തന്നെ സ്പെഷ്യലായിട്ടുള്ള ത്രസ്റ്റ് ബോൾ ബിയറിങ് ഉണ്ട്, അത് ഹൊറിസോണ്ടൽ എൻഡ് ത്രസ്റ്റും ടേക്ക് ചെയ്യും. അപ്പോൾ ഇവിടെ എന്ന് പറഞ്ഞാൽ വെർട്ടിക്കൽ ത്രസ്റ്റ് ലോഡാണിത് കൂടുതലെടുക്കുന്നത്. വെർട്ടിക്കൽ ത്രസ്റ്റ് ലോഡ് റേഡിയൽ ലോഡ് എടുക്കില്ല. ഓക്കെ, കനോട്ട് ടേക്ക് റേഡിയൽ ലോഡ്. അതുകൊണ്ടാണ് അതിനെ ത്രസ്റ്റ് ബോൾ ബിയറിങ് എന്ന് പറയുന്നത്. അപ്പോൾ അതിൻ്റെ ഫിഗറാണ് ഈ കാണിച്ചിരിക്കുന്നത്. ബിയറിങ് ആർ ദ സപ്പോർട്ടിംഗ് മെമ്പേഴ്സ് ഓഫ് റൊട്ടേറ്റിംഗ് ഷാഫ്റ്റ്. പിന്നെ ആ ബിയറിങ്ങിനെ കുറിച്ച് പറഞ്ഞിരിക്കുന്നതാണ്
ബിയറിംഗ് എന്ന് പറയുന്ന ഒരു സപ്പോർട്ടിംഗ് മെമ്പർ റൊട്ടേറ്റിംഗ് ഷാഫ്റ്റിന് ദേ പ്രൊവൈഡ് സേഫ് ആൻഡ് റിലയബിൾ സർവീസ് വെൻ പ്രോപ്പർലി അപ്ലൈഡ് ആൻഡ് മെയിൻറ്റെയിൻഡ്. പിന്നെ റോളിംഗ് കോൺടാക്ട്, റോളിംഗ് കോൺടാക്ട് ബിയറിംഗ് ഇസ് ഓൾസോ നോൺ ആസ്, ഇത് പി എസ് സി പോയിന്റ് ഓഫ് എപ്പോഴും ചോദിക്കാറുള്ളതാണ്. റോളിംഗ് കോൺടാക്ട് ബിയറിംഗിനെ ആൻറ്റി ഫ്രിക്ഷണൽ ബിയറിംഗ് എന്ന് പറയും. ഇൻ ദിസ് ബിയറിംഗ് കോൺട്രാക്ടിംഗ് അല്ല, കോൺടാക്ടിംഗ് എലമെന്റ്സ് ആ റോളിംഗ് ഫ്രിക്ഷൻ വിച്ച് ഇസ് മസ്റ്റ് ലെസർ ദാൻ സ്ലൈഡിംഗ് ഫ്രിക്ഷൻ. ഇവിടെ എന്ന് പറഞ്ഞാൽ റോളിംഗ് ഫ്രിക്ഷൻ ആയിരിക്കും, ആ എന്ന് പറയുന്നത് സ്ലൈഡിംഗ് ഫ്രിക്ഷനെ കാട്ടി കുറവാണെന്ന് നമുക്കറിയാവുന്ന കാര്യമാണ്. പിന്നെ ബെൽ ബിയറിംഗ്സ് ആ പോയിന്റ് ബെൽ ബിയറിംഗ്സ് അല്ല ബോൾ ബിയറിംഗ്സ്. ഓക്കെ, ബോൾ ബിയറിംഗ്സിന് പോയിന്റ് കോൺടാക്ട് ആണ്, റോളർ ബിയറിംഗ്സിന് ലൈൻ കോൺടാക്ട് ആണ്. ഓക്കെ, അപ്പോൾ നേരത്തെ പറഞ്ഞ കാര്യം തന്നെയാണ്, ആ കാര്യം കൂടെ നോട്ട് ചെയ്യുക. പിന്നെ നമ്മൾ നേരത്തെ നോക്കിയ കാര്യങ്ങളാണ്, ഒരു റോളിംഗ് എലമെൻറ്റ്സ് എന്തൊക്കെയാണുള്ള ഒരു ബിയറിംഗിൽ, ബോൾ വരുന്നുണ്ട്, പിന്നെ ഇന്നർ റൈസ് ഔട്ടർ റൈസ് വരുന്നുണ്ട് ഈ കാണുന്നത്, പിന്നെ കേജ് വരുന്നുണ്ട്, പിന്നെ അതിൻ്റെ മെറ്റീരിയലിനെ കുറിച്ചൊക്കെ നമ്മൾ പറഞ്ഞിട്ടുണ്ട്. ഓക്കെ, ഇന്നർ റൈസ് ഔട്ടർ റൈസ് എന്ന് അതിൻ്റെ ബോൾസ് ഓർ റോളേഴ്സ് അതെന്ന് പറയുന്നത് ബിയറിംഗ് ലോഡിനെ സപ്പോർട്ട് ചെയ്യും. ഇപ്പോൾ ബിയറിംഗ് ലോഡിനെ സപ്പോർട്ട് ചെയ്യുന്നത് ഇന്നർ റൈസ് ഔട്ടർ റൈസ് ബോൾസ് റോളേഴ്സ് ആണെന്നും ഈ ബിയറിംഗ് റീറ്റെയ്നർ എന്ന് പറയുന്നത് ആ റോളിംഗ് എലമെൻസിനെ, ഓക്കെ ആ റീറ്റെയ്നർ എന്ന് പറയുന്നത് നമ്മുടെ കേജ് ആണെന്ന് ഓർക്കുക, ആ കേജിനെ പറയുന്ന മറ്റൊരു പേരാണ് റീറ്റെയ്നർ, അതെന്ന് പറയുന്ന ആ ബോൾ അല്ലെങ്കിൽ റോളിംഗ് എലമെൻസിനെ റീറ്റെയിൻ ചെയ്യുന്ന പർപ്പസ് മാത്രമേ ഉള്ളൂ. ഓക്കെ, പിന്നെ മെറ്റീരിയൽസ്, ഇപ്പം നെക്സ്റ്റ് നമുക്ക് നോക്കാനുള്ള ബിയറിംഗ് മെറ്റീരിയൽസിനെ കുറിച്ചാണ്. സെലക്ഷൻ ഓഫ് മെറ്റീരിയൽ ആൻഡ് കൺട്രോൾ ഓഫ് മെറ്റീരിയൽ ക്വാളിറ്റി ആർ ക്രിട്ടിക്കൽ ഇൻ മാനുഫാക്ചർ ഓഫ് റോളിംഗ് എലമെൻ്റ് ബിയറിംഗ്സ്. ബിയറിംഗ് സ്റ്റീൽ മസ്റ്റ് പോസസ് ഹൈ സ്ട്രെങ്ത് ഉണ്ടായിരിക്കണം, ടഫ്നെസ് ഉണ്ടായിരിക്കണം, വിയർ റെസിസ്റ്റൻ്റ് ആയിരിക്കണം, ഡയമെൻഷണൽ സ്റ്റെബിലിറ്റി ഉണ്ടായിരിക്കണം, എക്സലൻറ്റ് ഫെറ്റിക് റെസിസ്റ്റൻസ് ഉണ്ടായിരിക്കണം, ഷുഡ് ബി ഫ്രീ ഫ്രം ഇൻ്റേണൽ ഡിഫക്റ്റ്, ഇൻ്റേണൽ ഡിഫക്റ്റ് എന്ന് ഫ്രീ ആയിരിക്കണം. പിന്നെ പ്രോപ്പർ ഫിറ്റ്, ഇതിനെക്കുറിച്ച് നമുക്ക് സിലബസിൽ പറഞ്ഞിട്ടില്ല, ജസ്റ്റ് ഒന്ന് വായിച്ചു വിടാം. പ്രോപ്പർ ഫിറ്റ് ഇൻ ദ റോളിംഗ് കോൺടാക്ട് ബിയറിംഗ് എൻഷർ ലോങ് സർവീസ് ലൈഫ്. ഇഫ് ബിയറിംഗ് ഇസ് ഫിറ്റഡ് ടു ടൈറ്റ് ദ ഇൻ്റേണൽ റേഡിയൽ ക്ലിയറൻസ് വിൽ ബി റെഡ്യൂസ്ഡ്. ഇപ്പോൾ കൂടുതൽ ഫിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ആ ക്ലിയറൻസ് കുറയും, ആൻഡ് അത് കാരണം ഈ റോളിംഗ് എലമെൻറ്റ്സ് ഡാമേജ് ആകാൻ ചാൻസ് ഉണ്ട്. കോൺസിക്വൻലി ഇറ്റ് വിൽ ഹാവ് പ്രീമെച്യൂർ ഫെയിലർ, പെട്ടെന്ന് തന്നെ ഫെയിലിയർ ആകാൻ ചാൻസ് ഉണ്ട്, അതിൻ്റെ ഒരു ലോങ് ലൈഫ് കിട്ടത്തില്ല. ഇഫ് ബിയറിംഗ് ഇസ് ടു ലൂസ്, ലൂസ് ആയി കഴിഞ്ഞാൽ എന്ത് സംഭവിക്കും, ഇറ്റ് വിൽ നോട്ട് ടേക്ക് ദ ലോഡ്. അപ്പോൾ രണ്ട് കാര്യം ഓർത്ത് വെക്കുക. അപ്പോൾ ഒരു പ്രോപ്പർ ഫിറ്റ് എന്ന് പറയുന്നത് മച്ച് എസെൻഷ്യൽ ആണ്. വേണേൽ അതിൽ നിന്ന് ഈ രീതിയിൽ ക്വസ്റ്റ്യൻ ചോദിക്കാം, ഫിറ്റഡ് ടു ടൈറ്റ് ആയി കഴിഞ്ഞാൽ എന്ത് സംഭവിക്കും, റോളിംഗ് എലമെൻറ്റ്സ് ജാം ആകും. ഫിറ്റഡ് ടു ലൂസ് ആയി കഴിഞ്ഞാൽ എന്ത് സംഭവിക്കും, ലോഡ് എടുക്കത്തില്ല. ഓക്കെ, ഇൻ ജനറൽ ആപ്ലിക്കേഷൻ വെൻ ദ ജേണൽ ഓർ സ്പിൻഡിൽ ഇസ് റൊട്ടേറ്റിംഗ് ഇന്നർ ഫേസ് വിൽ ഹാവ് ആൻ ഇൻ്റർഫറൻസ് ഫിറ്റ്. ഇന്നർ ഫേസിന് അല്ലെങ്കിൽ ഇന്നർ റൈസിന് ഇൻ്റർഫറൻസ് ഫിറ്റ് ആയിരിക്കും വിത്ത് ദ ജേണൽ, ആൻഡ് ഔട്ടർ റൈസ് വിൽ ഹാവ് എ ക്ലോസ് പുഷ് ഫിറ്റ്. അപ്പോൾ ഈ കാര്യങ്ങൾ ഒന്ന് നോട്ട് ചെയ്ത് വെച്ചേക്കുക, ക്ലോസ് പുഷ് ഫിറ്റാണ് ഔട്ടർ റൈസിന്, ഇന്നർ റൈസിന് ഇൻ്റർഫറൻസ് ഫിറ്റാണെന്നും കൂടെ ഓർത്ത് വെച്ചേക്കുക. ഇൻ ദ കേസ് ഓഫ് സ്റ്റേഷനറി സ്പിൻഡിൽ വെൻ ദ ഔട്ടർ റൈസ് ഈസ് എ റൊട്ടേറ്റിംഗ് മെമ്പർ, അപ്പോൾ സ്റ്റേഷനറി സ്പിൻഡിലിൻ്റെ കേസിൽ ഔട്ടർ റൈസ് ആയിരിക്കും റൊട്ടേറ്റിംഗ് മെമ്പർ, ഇൻ്റർഫറൻസ് ഫിറ്റ് വിൽ ബി വിത്ത് ദ ഔട്ടർ റൈസ്. അപ്പോൾ ഇൻ്റർഫറൻസ് ഫിറ്റ് ഔട്ടർ റൈസിനായിരിക്കും, ഈ ഹബിനും ക്ലോസ് അതിൻ്റെ ഹബ് ആൻഡ് ക്ലോസ് പുഷ് ഫിറ്റ് വിത്ത് ദ ഇന്നർ റൈസ്. ഓക്കെ, അപ്പോൾ ഇത്രയും കാര്യങ്ങൾ കൂടെ ജസ്റ്റ് നോട്ട് ചെയ്ത് വെച്ചേക്കുക. നെക്സ്റ്റ് നമുക്ക് നോക്കാനുള്ളത് നമ്മുടെ സിലബസിൽ പറഞ്ഞിട്ടുള്ള ബിയറിംഗ് മെറ്റീരിയൽസിനെ കുറിച്ചാണ്. ദ മെറ്റീരിയൽസ് യൂസ്ഡ് ഫോർ പ്ലെയിൻ ബിയറിംഗ്സ് വിൽ ഹാവ് പ്രോപ്പർട്ടീസ് അക്കോർഡിംഗ് ടു ദ ഓപ്പറേറ്റിംഗ് കണ്ടീഷൻ. ഇപ്പം ഇൻ ജനറൽ ബിയറിംഗ് മെറ്റീരിയൽ ഷുഡ് ഹാവ് ദ ഫോളോയിങ് പ്രോപ്പർട്ടീസ്: ഗുഡ് തെർമൽ കണ്ടക്റ്റി ഉണ്ടായിരിക്കണം, ക്യാരി ഹവ് ദ ഹീറ്റ് ഫ്രം ദ ബിയറിംഗ്, റെസിസ്റ്റൻ്റ് ടു കൊറോഷൻ ഫ്രം അറ്റ്മോസ്ഫിയർ ഓർ ലൂബ്രിക്കൻ, കൊറോഷൻ റെസിസ്റ്റൻ്റ് ആയിരിക്കണം. അപ്പോൾ ഇത് ഓരോ പോയിൻറ്റ് നോട്ട് ചെയ്യുക, ഗുഡ് തെർമൽ കണ്ടക്ടിവിറ്റി, കൊറോഷൻ റെസിസ്റ്റൻ്റ് ആയിരിക്കണം, സ്ട്രെങ്ത് ടു ക്യാരി ദ ലോഡിംഗ് ഓഫ് ദ ഷാഫ്റ്റ് ഓർ സ്ലൈഡിംഗ് മെമ്പർ വിത്തൗട്ട് പെർമനൻറ്റ് ഡിഫോർമേഷൻ, സ്ട്രെങ്ത് ഉണ്ടായിരിക്കണം. ഓക്കെ, നെക്സ്റ്റ് പോയിന്റ് എന്ന് പറയുന്നത് സ്ട്രെങ്ത് ഉണ്ടായിരിക്കണം, ഡിഫോർമേഷൻ ഒന്നും ഉണ്ടാകാൻ പാടില്ല. എബിലിറ്റി ടു ഓപ്പറേറ്റ് ഇൻ ദ റിക്വയർഡ് ടെമ്പറേച്ചർ റേഞ്ച്, ഒരു റിക്വയർഡ് ടെമ്പറേച്ചർ റേഞ്ച് ഉണ്ട്, അതിൽ ഓപ്പറേറ്റ് ചെയ്യാൻ സാധിച്ചിരിക്കണം. നെക്സ്റ്റ്, എബിലിറ്റി ഫോർ ഡർട്ട് ആൻഡ് അതർ ഫോറിൻ മാറ്റേഴ്സ് എംബഡ് ഓൺ ദ സർഫസ് ആൻഡ് ദസ് പ്രിവെൻറ്റ് സീസിങ് ഓഫ് ദ ഷാഫ്റ്റ് ഓർ സ്ലൈഡിംഗ് മെമ്പർ, ഇതിനെയാണ് എംബഡബിലിറ്റി എന്ന് പറയുന്നത്. ആ ഡേർട്ടോ അതർ ഫോറിൻ മാറ്റേഴ്സിന് നമ്മുടെ ഷാഫ്റ്റിലേക്ക് കയറുന്നതിനെ പ്രിവെൻറ്റ് ചെയ്യാൻ സാധിക്കണം, അതിനെ അക്കോമഡേറ്റ് ചെയ്യാൻ സാധിക്കണം. ഓക്കെ, അതിനാണ് എംബഡബിലിറ്റി എന്ന് പറയുന്നത്. പിന്നെ വിയർ റെസിസ്റ്റൻ്റ് ആയിരിക്കണം, എബിലിറ്റി ടു ഡിഫോം സ്ലൈറ്റ്ലി ഫോർ കോമ്പൻസേറ്റിംഗ് മൈനർ മിസ്അലൈൻമെൻ്റ് ആൻഡ് സർഫസ് ഇറഗുലാരിറ്റീസ്, ഇതിനെ കൺഫോമബിലിറ്റി എന്ന് പറയും, സ്ലൈറ്റ്ലി ആൻഡ് കോമ്പൻസേറ്റിംഗ് മൈനർ മിസ്അലൈൻമെൻറ്റ്സ് ആൻഡ് സർഫസ് ഇറഗുലാരിറ്റീസ്. അപ്പോൾ ഈ പോയിൻറ്റും നോട്ട് ചെയ്ത് വെച്ചേക്കുക. ഈ എംബഡബിലിറ്റി ചോദിച്ചിട്ടുള്ളതാണ്, കൺഫോമബിലിറ്റിയും നോട്ട് ചെയ്ത് വെച്ചേക്കുക. പിന്നെ നമുക്ക് പഠിക്കാനുള്ളത് ബിയറിംഗ് മെറ്റീരിയൽസ് ഏതൊക്കെയാണെന്ന്. ഫസ്റ്റ് വണ്ണെന്ന് പറയുന്നത് വൈറ്റ് മെറ്റലാണ്.
വൈറ്റ് മെറ്റൽസ് ഡിഫറെൻറ്റ് കോമ്പോസിഷനിൽ അവൈലബിൾ ആണ് നമുക്ക്. അതുതന്നെ ടിൻ ബേസും ലെഡ് ബേസ്ഡും ഉണ്ട്. ടിൻ ബേസ്ഡ് വൈറ്റ് മെറ്റൽസ് അറിയപ്പെടുന്നത് ബാബിറ്റ് മെറ്റൽസ് എന്നാണ്. വൈറ്റ് മെറ്റൽസ് ബിയറിംഗ് അലോയ്സ് കണ്ടെയ്ൻ സ്മോൾ എമൗണ്ട് ഓഫ് കോപ്പർ ആൻഡ് ആൻറ്റിമണി ഇൻ വേരിയിങ് പ്രൊപ്പോർഷൻ. ഓക്കെ, വൈറ്റ് മെറ്റൽ ബിയറിങ്സ് ഹാവ് ലോ ലോഡ് ക്യാരിയിങ് കപ്പാസിറ്റി. അപ്പോൾ ഇതിൻ്റെ ഒരു പ്രശ്നം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ലോഡ് ക്യാരിയിങ് കപ്പാസിറ്റി കുറവാണ് വെൻ കമ്പയർഡ് വിത്ത് അതർ ബിയറിങ് മെറ്റീരിയൽസ്. സ്ട്രെങ്ത് ഓഫ് ദിസ് മെറ്റൽ ഡിക്രീസസ് കൺസിഡറബിളി വിത്ത് ഇൻക്രീസിങ് ടെമ്പറേച്ചർ. അപ്പോൾ ടെമ്പറേച്ചർ കൂടാൻ നേരത്ത് ഇതിൻ്റെ സ്ട്രെങ്ത് കുറയും. ടു ഓവർകം ദീസ് ഡിഫക്ട് എ ലെയർ ഓഫ് ഹൈ സ്ട്രെങ്ത് ഫെറ്റിക് റെസിസ്റ്റൻറ്റ് മെറ്റീരിയൽ ഈസ് ഇൻട്രൊഡ്യൂസ്ഡ് ബിറ്റ്വീൻ തിൻ വൈറ്റ് മെറ്റൽ ലെയർ ആൻഡ് സ്റ്റീൽ ബാക്കിങ്. അപ്പോൾ ഈ പോരായ്മ പരിഹരിക്കാനായിട്ട് ഒരു ഹൈ സ്ട്രെങ്ത് ഫെറ്റിക് റെസിസ്റ്റൻറ്റ് മെറ്റീരിയൽ ഈ തിൻ വൈറ്റ് മെറ്റൽ ലെയറിൻ്റെയും സ്റ്റീൽ ബാക്കിങ്ങിൻ്റെ ഇടയിലായിട്ട് ഇൻട്രൊഡ്യൂസ് ചെയ്യും. ഓക്കെ, അപ്പോൾ വൈറ്റ് മെറ്റലിൽ നമുക്കറിയാനുള്ളത് ലെഡ് ബേസ്ഡും ഉണ്ട്, ടിൻ ബേസ്ഡും ഉണ്ട്. ടിൻ ബേസ്ഡ് വൈറ്റ് മെറ്റൽസിന് നമ്മൾ ബാബിറ്റ് മെറ്റൽ എന്ന് പറയും. വൈറ്റ് മെറ്റൽ ബിയറിങ് അലോയ്സിന് സ്മോൾ എമൗണ്ട് ഓഫ് കോപ്പർ ആൻറ്റിമണി കാണും. പിന്നെ ഇതിനകത്ത് അറിയേണ്ട ലോ ലോഡ് ക്യാരിങ് കപ്പാസിറ്റിയാണ്. പിന്നെ ടെമ്പറേച്ചർ കൂടാൻ നേരത്ത് ഇതിൻ്റെ സ്ട്രെങ്ത് കുറയും. ആ ഇത് ഓവർകം ചെയ്യാനായിട്ടൊരു ഹൈ സ്ട്രെങ്ത് ഫെറ്റിക് റെസിസ്റ്റൻറ് മെറ്റീരിയൽ നമ്മൾ ഈ വൈറ്റ് മെറ്റൽ ലെയറിൻ്റെയും സ്റ്റീൽ ബാക്കിങ്ങിൻ്റെ ഇടയ്ക്കായിട്ട് ഇൻട്രൊഡ്യൂസ് ചെയ്യും. നെക്സ്റ്റ് നമുക്ക് പഠിക്കാനുള്ളത് കാഡ്മിയം ബേസ്ഡ് അലോയാണ്. ദീസ് അലോയ്സ് ഹാവ് ഗ്രേറ്റർ റെസിസ്റ്റൻസ് ടു ഫെറ്റീഗ് ദാൻ വൈറ്റ് മെറ്റൽ ബിയറിങ്സ്. അപ്പോൾ ഇവിടെ ഫെറ്റീഗ് റെസിസ്റ്റൻസ് കൂടുതലാണ് കാഡ്മിയം ബേസ്ഡ് അലോയ്, ബട്ട് പുവർ റെസിസ്റ്റൻസ് ടു കൊറോഷൻ. പക്ഷേ കൊറോഷൻ റെസിസ്റ്റൻസ് കുറവാണ്. ദീസ് അലോയ്സ് യൂഷ്വലി കണ്ടെയ്ൻ സ്മോൾ എമൗണ്ട് ഓഫ് നിക്കൽ, കോപ്പർ ആൻഡ് സിൽവർ. അപ്പോൾ ഇതിൽ സ്മോൾ എമൗണ്ടിൽ നിക്കലും കോപ്പറും സിൽവറും ഉണ്ട് കാഡ്മിയം ബേസ്ഡ് അലോയിൽ. ബിയറിങ്സ് മെയ്ഡ് ഔട്ട് ഓഫ് ദീസ് അലോയ്സ് ക്യാൻ വർക്ക് അറ്റ് ഹയർ ടെമ്പറേച്ചർ. അപ്പോൾ ഹയർ ടെമ്പറേച്ചറിൽ ഇത് വർക്ക് ചെയ്യാൻ പറ്റും, ബാബിറ്റ് മെറ്റലിന് പറ്റില്ല. ഹാവ് ഹയർ ലോഡ് ക്യാരിങ് കപ്പാസിറ്റി ഉണ്ട്. അപ്പോൾ ഈ പോയിന്റ് എല്ലാം നോട്ട് ചെയ്യുക, ഹയർ ടെമ്പറേച്ചർ, ഹയർ ലോഡ് ക്യാരിങ് കപ്പാസിറ്റി. കോപ്പർ ലെഡ് അലോയ്സ് ആണ് ഇതിലെന്ന് പറയുന്നത്. കോപ്പർ ലെഡ് ആയിരിക്കും മെയിൻ ആയിട്ടുള്ള എലമെന്റ്. ദിസ് ഹാസ് എ ഹയർ ലോഡ് ക്യാരിങ് കപ്പാസിറ്റി ദാൻ കാഡ്മിയം ബേസ്ഡ് അലോയ്സ്. അപ്പോൾ കാഡ്മിയത്തിനെ കാട്ടി കൂടുതൽ കോപ്പർ ആൻഡ് ലെഡ് അലോയ്സിന് ലോഡ് ക്യാരി ചെയ്യാൻ പറ്റും. ഓപ്പറേറ്റിംഗ് ടെമ്പറേച്ചർ ഈസ് ഹയർ ദാൻ ദാറ്റ് ഫോർ വൈറ്റ് മെറ്റൽ ബിയറിങ്സ്. ഓപ്പറേറ്റിംഗ് ടെമ്പറേച്ചർ എന്ന് പറയുന്നത് വൈറ്റ് മെറ്റലിനെ അപേക്ഷിച്ച് കൂടുതലാണ്. ദീസ് അലോയ്സ് യൂസ്ഡ് ഇൻ ഹെവി ഡ്യൂട്ടി ആപ്ലിക്കേഷൻ ലൈക്ക് മെയിൻ ആൻഡ് കണക്ടിംഗ് റോഡ് ബിയറിങ്സ് ആൻഡ് ഇൻ മോഡറേറ്റ് ലോഡ് ആൻഡ് സ്പീഡ് ആപ്ലിക്കേഷൻസ് ഇൻ ടർബൈൻ ആൻഡ് ഇലക്ട്രിക് മോട്ടോഴ്സ്. അപ്പോൾ ഇത് ഈ അലോയ് കോപ്പർ ലെഡ് അലോയ്സ് യൂസ് ചെയ്യുന്നത് ഹെവി ഡ്യൂട്ടി ആപ്ലിക്കേഷൻസ് മെയിൻ ആൻഡ് കണക്ടിംഗ് റോഡ് ബിയറിങ്സിൽ യൂസ് ചെയ്യും. ഓക്കെ, കണക്ടിംഗ് റോഡ് ബിയറിങ്സിൽ യൂസ് ചെയ്യും. പിന്നെ ഇത് മോഡറേറ്റ് ലോഡ് ആയിരിക്കും എടുക്കുന്നത്, സ്പീഡ് മോഡറേറ്റ് ലോഡ് ആൻഡ് സ്പീഡ് ആപ്ലിക്കേഷൻസ് ഇൻ ടർബൈൻ ആൻഡ് ഇലക്ട്രിക് മോട്ടോർ. നെക്സ്റ്റ് വേണമെന്ന് പറയുന്നത് ലെഡ് ആൻഡ് ലെഡ് ബ്രോൺസ് ആൻഡ് ടിൻ ബ്രോൺസ് ആണ്. ലെഡ് ബ്രോൺസ് വിൽ കണ്ടെയ്ൻ അപ്രോക്സിമേറ്റ്ലി അപ് ടു 25% ലെഡ് ആൻഡ് ദ ടിൻ ബ്രോൺസ് അപ് ടു 10%. അപ്പോൾ ഈ ഇതൊന്ന് നോട്ട് ചെയ്ത് വെച്ചേക്കുക, ലെഡ് ബ്രോൺസിൽ 25% ലെഡും ബ്രോൺസ് എന്ന് പറയുന്നത് 10% ആണ് ടിൻ ബ്രോൺസ്. ഓക്കെ, ലെഡ് ബ്രോൺസ് വിൽ കണ്ടെയ്ൻ അപ്രോക്സിമേറ്റ്ലി അപ് ടു 25% ലെഡ് ആൻഡ് ടിൻ ബ്രോൺസ് അപ് ടു 10%. They can be used as a single material without any overlay or steel backing. Okay, അപ്പോൾ ഒരു സ്റ്റീൽ ബാക്കിംഗ് ഒന്നും കൊടുക്കാതെ സിംഗിൾ മെറ്റീരിയൽ ആയിട്ട് ഇത് യൂസ് ചെയ്യാൻ പറ്റും. വൈറ്റ് മെറ്റലിൽ നമ്മൾ സ്റ്റീൽ ബാക്കിംഗ് കൊടുക്കുന്നുണ്ടായിരുന്നു. ദീസ് ബിയറിങ്സ് ഫൈൻഡ് ആപ്ലിക്കേഷൻ ഫോർ ഇൻ്റർമീഡിയറ്റ് ലോഡ്. അപ്പോൾ ഇതിൻ്റെ ആപ്ലിക്കേഷൻ എന്ന് പറയുന്നത് ഇൻ്റർമീഡിയറ്റ് ലോഡ് ആൻഡ് സ്പീഡ് റിക്വയർമെൻറ്റിലാണെന്ന് ഓർക്കണം. നെക്സ്റ്റ് നമുക്ക് പഠിക്കാനുള്ളത് അലൂമിനിയം അലോയ്സ് ആണ്. അലൂമിനിയം അലോയ്ഡ് വിത്ത് സ്മോൾ ക്വാണ്ടിറ്റീസ് ഓഫ് ടിൻ, സിലിക്കൺ, കാഡ്മിയം ആൻഡ് നിക്കൽ ഓർ കോപ്പർ ഇസ് ഓൾസോ യൂസ്ഡ് ആസ് ബിയറിങ് മെറ്റീരിയൽ. അപ്പോൾ അലൂമിനിയം ഒറ്റയ്ക്കല്ല, അതിൻ്റെ കൂടെ അലോയിങ് എലമെൻറ്റ്സ് ഉണ്ട്, ടിൻ, സിലിക്കൺ, കാഡ്മിയം, നിക്കൽ ഓർ കോപ്പർ. അലൂമിനിയം അലോയ് കണ്ടെയ്നിങ് 20-30% ഓഫ് ടിൻ ആൻഡ് അപ് ടു 3% ഓഫ് കോപ്പർ ഈസ് കേപ്പബിൾ ഓഫ് സബ്സ്റ്റിറ്റ്യൂട്ടിങ് ബ്രോൺസ് ബിയറിങ്സ്. നേരത്തെ പറഞ്ഞ ബ്രോൺസ് ബിയറിങ്സിനെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാൻ സാധിക്കും. 20% to 30% ടിന്നും 3% കോപ്പറുള്ള അലൂമിനിയം അലോയ്ക്ക് ഫോർ സർട്ടൺ ഇൻഡസ്ട്രിയൽ ആപ്ലിക്കേഷൻ. ഇറ്റ് ഈസ് ബെസ്റ്റ് സ്യൂട്ടഡ് ഫോർ ഹാർഡ് ജേണൽസ്. ഹാർഡ് ജേണൽസിന് ഇത് സ്യൂട്ടഡ് ആണ്. ഇറ്റ് ഈസ് നെസറി ടു ഗിവ് എക്സ്ട്രാ ക്ലിയറൻസ് ബിറ്റ്വീൻ ദ ബിയറിങ് ആൻഡ് ദ ജേണൽ ടു ഓവർകം ദ എഫക്ട് ഓഫ് ഹൈ തെർമൽ എക്സ്പെൻഷൻ. അപ്പോൾ ഇവിടെ എന്ന് പറയുന്നത് ഒരു എക്സ്ട്രാ ക്ലിയറൻസ് ബിയറിങ്ങും ജേണലുമായിട്ട് കൊടുക്കും. അതെന്തിനാണെന്ന് വെച്ച് കഴിഞ്ഞാൽ തെർമൽ എക്സ്പാൻഷൻ, ഹൈ തെർമൽ എക്സ്പാൻഷൻ ഒഴിവാക്കാനായിട്ടാണ്. ഓക്കെ, അലൂമിനിയം അലോയ്സ് ഫോർ ബിയറിങ്സ് ആർ അവൈലബിൾ വിത്ത് സ്പെഷ്യൽ പ്രോപ്പർട്ടീസ് നീഡ് ഫോർ ഹയർ ലോഡ് ക്യാരിയിങ് സ്ട്രെങ്ത് ആൻഡ് തെർമൽ കണ്ടക്ടിവിറ്റി. നെക്സ്റ്റ് എന്ന് പറയുന്നത് കാസ്റ്റേൺ ആണ്. കാസ്റ്റേൺ ഈസ് യൂസ്ഡ് ആസ് എ ബിയറിങ് മെറ്റൽ ഫോർ ലൈറ്റ് ലോഡിംഗ് ആൻഡ് ലോ സ്പീഡ് ആപ്ലിക്കേഷൻ. അപ്പോൾ ഈ പോയിന്റ് ഒന്ന് നോട്ട് ചെയ്ത് വെച്ചേക്കുക, ലൈറ്റ് ലോഡിങ്ങിനും ലോ സ്പീഡ് ആപ്ലിക്കേഷനും യൂസ് ചെയ്യുന്നത് കാസ്റ്റേൺ ആണ്. ഓക്കെ, ലൈറ്റ് ലോഡിംഗ്, ലോ സ്പീഡ് ആപ്ലിക്കേഷൻസ്. നെക്സ്റ്റ് നമുക്ക് പഠിക്കാനുള്ളത് സിൻഡേഡ് അലോയ്സ് ആണ്. ബിയറിങ് മെറ്റൽ സച്ച് ആസ്
പ്ലെയിൻ ഓർ ലെഡ് ബ്രോൺസ് അയൺ സ്റ്റെയിൻലെസ് സ്റ്റീൽ ആർ ഓൾസോ മെയ്ഡ് ബൈ സിൻഡറിംഗ് പ്രോസസ് പ്രൊവൈഡിങ് പോറോസിറ്റി ഇൻ ദ മെറ്റൽ. അപ്പോൾ സിൻഡേർഡ് അലോയ്സ് എന്ന് പറയുന്നത് ഇപ്പോൾ ഒരു ലെഡ് പ്ലെയിൻ അല്ലെങ്കിൽ ലെഡ് ബ്രോൺസ് അയൺ സ്റ്റെയിൻലെസ് സ്റ്റീൽ ആർ ഓൾസോ മെയ്ഡ് ബൈ ദ സിൻഡറിംഗ് പ്രോസസ് പ്രൊവൈഡിങ് പോറോസിറ്റി ഇൻ ദ മെറ്റൽ. ആ മെറ്റലിൽ പോറോസിറ്റി പ്രൊവൈഡ് ചെയ്യും. ദ സ്ട്രക്ചർ ഓഫ് ദ ബിയറിങ്സ് മെയ്ഡ് ബൈ സിൻഡറിംഗ് പ്രോസസ് ഇസ് സ്പോഞ്ചി ആയിരിക്കും ആൻഡ് ക്യാൻ അബ്സോർബ് ആൻഡ് ഹോൾഡ് കൺസിഡറബിൾ ക്വാണ്ടിറ്റി ഓഫ് ഓയിൽ. അപ്പം ഓയിലൊക്കെ കൺസിഡറബിൾ ആയിട്ട് അബ്സോർബ് ചെയ്യാനൊക്കെ ഇതിന് സാധിക്കും. ദീസ് ബിയറിംഗ് ഇൻ ആക്ച്വൽ യൂസ് വിൽ ബി എ സെൽഫ് ലൂബ്രിക്കേറ്റിംഗ് ടൈപ്പ്. ഒരു സെൽഫ് ലൂബ്രിക്കേറ്റിംഗ്, ആ പോയിന്റ് നോട്ട് ചെയ്യുക, സെൽഫ് ലൂബ്രിക്കേറ്റിംഗ് ടൈപ്പാണ് ഈ സിൻഡേർഡ് അലോയ്സ് എന്ന് നോട്ട് ചെയ്ത് വെച്ചേക്കുക. അതുപോലെ വേറെ ഒരെണ്ണം നമുക്ക് പഠിക്കാനുണ്ട്. ഓക്കെ, ദീസ് ബിയറിങ്സ് ആർ യൂസ്ഡ് ഇൻ സിറ്റുവേഷൻസ് വെയർ ലൂബ്രിക്കേഷൻ ഇസ് ഡിഫിക്കൽട്ട്. ലൂബ്രിക്കേഷൻ ഡിഫിക്കൽട്ട് ആയിട്ടുള്ള സിറ്റുവേഷനിലാണ് ഓക്കെ ഈ പോയിന്റ് നോട്ട് ചെയ്യുക സിൻഡേർഡ് അലോയ്സ് യൂസ് ചെയ്യുന്നത്. അതൊരു സ്പോഞ്ചി ആയിട്ടുള്ള സ്ട്രക്ചർ ആയിരിക്കും, ഇതിന് ഓയിൽ അബ്സോർബ് ചെയ്യാൻ പറ്റും. നെക്സ്റ്റ് വണ്ണെന്ന് പറയുന്നത് പ്ലാസ്റ്റിക്സ് ആണ്. പ്ലാസ്റ്റിക്സ് ഓഫ് ഡിഫറെൻ്റ് ടൈപ്സ് ആർ യൂസ്ഡ് ആസ് ബിയറിങ്സ് ബിക്കോസ് ഓഫ് ദ ഫോളോയിങ് റീസൺസ്. ഗുഡ് റെസിസ്റ്റൻസ് ടു കൊറോഷൻ, കൊറോഷൻ റെസിസ്റ്റൻ്റ് ആണ്, സൈലൻ്റ് ഓപ്പറേഷൻ ആയിരിക്കും, എബിലിറ്റി ടു ബി മോൾഡഡ് ഇൻ ഡിഫറെൻറ്റ് ഷേപ്പ്സ് ഈസിലി. പ്ലാസ്റ്റിക് ആയാലും നമുക്ക് ഡിഫറെൻറ്റ് ഷേപ്പിൽ മോൾഡ് എടുക്കാൻ പറ്റും, ലൂബ്രിക്കേഷൻ്റെ ആവശ്യമില്ല. ഓക്കെ, മോസ്റ്റ് കോമൺലി യൂസ്ഡ് പ്ലാസ്റ്റിക്സ് മെറ്റീരിയൽസ് ലാമിനേറ്റഡ് ഫെനോളിക്സ് നൈലോൺ ടെഫ്ലോൺ. ഇതിൽ ഈ ടെഫ്ലോൺ മിക്കപ്പോഴും ചോദിക്കാറുള്ളതാണ്. ലാമിനേറ്റഡ് ഫെനോളിക്സും നൈലോണും പ്ലാസ്റ്റിക്കിൻ്റെ ടൈപ്സ് ആണെന്ന് ഓർക്കുക. ലാമിനേറ്റഡ് ഫെനോളിക്സ് ആണ് ഇതെന്ന് പറയുന്നത്. ഫെനോളിക് റെസിനുമായിട്ട് കോട്ടൺ ഫാബ്രിക്ക് ആസ്ബെസ്റ്റോസ് അതർ മെറ്റീരിയൽസ് ബൗണ്ട് ചെയ്തുണ്ടാക്കുന്നതാണ് ഈ ഫെനോളിക് ലാമിനേറ്റഡ് ഫെനോളിക്സ് എന്ന് പറയുന്നത്. ഈ മെറ്റീരിയലിന് ഹൈ സ്ട്രെങ്ത് ആയിരിക്കും, ഷോക്ക് റെസിസ്റ്റിംഗ് പ്രോപ്പർട്ടീസ് കാണിക്കും, പക്ഷേ ഇതിൻ്റെ തെർമൽ കണ്ടക്ടിവിറ്റി എന്ന് പറയുന്നത് ലോ ആയിരിക്കും. അപ്പോൾ ഇതിൻ്റെ കൂടെ കൂളിംഗ് ഏജൻ്റായിട്ട് അഡിക്വേറ്റ് ഫെസിലിറ്റീസ് കൊടുക്കാറുണ്ട്. ഓക്കെ, അപ്പം ലാമിനേറ്റഡ് ഫെനോളിക്സിൽ നിന്ന് നമുക്ക് ചോദിക്കാൻ ചാൻസ് ഏത് റെസിനാണ്, ഈ മെറ്റീരിയൽ എന്തൊക്കെ ചേർന്നാണ് ഉണ്ടാക്കിയിരിക്കുന്നത് എന്നുള്ള കാര്യമാണ്. കോട്ടൺ ഫാബ്രിക്ക് ആസ്ബെസ്റ്റോസ് അതർ മെറ്റീരിയൽസ് ഫെനോളിക് റെസിനുമായിട്ട് ബൗണ്ട് ചെയ്തിട്ടാണ് ലാമിനേറ്റഡ് ഫെനോളിക്സ് ഉണ്ടാക്കുന്നത്. ഇതിന് സ്ട്രെങ്ത് കൂടുതലായിരിക്കും, ഷോക്ക് റെസിസ്റ്റിംഗ് പ്രോപ്പർട്ടീസ് കാണും, തെർമൽ കണ്ടക്ടിവിറ്റി ഈ മെറ്റീരിയലിന് ലോ ആയിരിക്കും. ഒരു ബിയറിംഗ് മെറ്റീരിയലിന് വേണ്ട പ്രോപ്പർട്ടിയാണ് തെർമൽ കണ്ടക്ടിവിറ്റി എന്നുള്ളത്. ഓക്കെ, നെക്സ്റ്റ് എന്ന് പറയുന്നത് നൈലോൺ ആണ്. ഇപ്പോൾ നൈലോണിൻ്റെ പ്രത്യേകത എന്ന് പറയുന്നത് ഇത് ലൈറ്റ് ലോഡിങ് ആപ്ലിക്കേഷന് വേണ്ടിയിട്ടാണ് യൂസ് ചെയ്യുന്നതെന്ന് മനസ്സിലാക്കുക. പിന്നെ ഇതിന് സെൽഫ് ലൂബ്രിക്കേഷൻ പവർ ഉണ്ട്, അതുകൊണ്ട് തന്നെ ഇതിന് ലൂബ്രിക്കേഷൻ്റെ ആവശ്യമില്ല. ഓക്കെ, പിന്നെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള പി എസ് സി പോയിൻ്റ് ഓഫ് വ്യൂവിൽ ക്വസ്റ്റ്യൻ ചോദിച്ചിട്ടുള്ള ഒരു ഏരിയയാണ് ടെഫ്ലോൺ. ടെഫ്ലോണിൻ്റെ പി എസ് സി പോയിൻ്റ് ഓഫ് വ്യൂവിൽ ചോദിക്കുന്നത് അതിൻ്റെ പ്രോപ്പർട്ടി ലോ കോഫിഷ്യൻ്റ് ഓഫ് ഫ്രിക്ഷൻ ആണ്. ഓക്കെ, ലോ കോഫിഷ്യൻ്റ് ഓഫ് ഫ്രിക്ഷൻ, അതുകൂടാതെ ഇത് സെൽഫ് ലൂബ്രിക്കേറ്റിംഗ് പ്രോപ്പർട്ടീസ് കാണിക്കുന്നുണ്ട്. പിന്നെ കെമിക്കൽസിൻ്റെ അറ്റാക്കിനെ റെസിസ്റ്റ് ചെയ്യും. പിന്നെ വൈഡ് ടെമ്പറേച്ചർ റേഞ്ചിൽ വിത്ത്സ്റ്റാൻഡ് ചെയ്യാൻ പറ്റും ഇതിന്. പിന്നെ ഇതിൻ്റെ ഡ്രോബാക്ക് ആയിട്ട് പറയുന്നത് കോസ്റ്റ് ഓഫ് മെറ്റീരിയൽ ഹൈ ആണ്, പിന്നെ ലോഡ് ക്യാരിയിങ് കപ്പാസിറ്റി ലോ ആണ്. ഓക്കെ, അപ്പോൾ നൈലോണിൻ്റെയും ടെഫ്ലോണിൻ്റെയും സെൽഫ് ലൂബ്രിക്കേറ്റിംഗ് പ്രോപ്പർട്ടീസ് നോട്ട് ചെയ്ത് വെക്കുക. അതിൽ തന്നെ ലോ കോഫിഷ്യൻ്റ് ഓഫ് ഫ്രിക്ഷൻ ആണ് നൈലോണിൻ്റെ കൂടുതലായിട്ട് ചോദിക്കാൻ ചാൻസ്. നൈലോണിൻ്റെ അല്ല, ടെഫ്ലോണിൻ്റെ. ഓക്കെ, നൈലോണും ലോ കോഫിഷ്യൻ്റ് ഓഫ് ഫ്രിക്ഷൻ ആണ്, പക്ഷേ അതിലും കുറവാണ് ടെഫ്ലോണിൻ്റെ കേസിൽ വരാൻ നേരത്ത്. പിന്നെ ലൂബ്രിക്കൻ്റിൻ്റെ കാര്യമാണ്, ഇതൊന്നും നമുക്ക് പറഞ്ഞിട്ടുള്ളതല്ല, അപ്പോൾ അതൊന്നും നോക്കേണ്ട ആവശ്യമില്ല. നെക്സ്റ്റ് നമുക്ക് നോക്കാനുള്ള ടോപ്പിക് ക്ലച്ചസ് ആൻഡ് ടൈപ്സ് ആണ്. ഓക്കെ, ഇപ്പോൾ ഒരു ക്ലച്ചിൻ്റെ പർപ്പസ് എന്താണെന്ന് നോക്കാം ആദ്യം. പർപ്പസ് ഓഫ് ക്ലച്ച് ഈസ് ടു കണക്ട് ഓർ ഡിസ്കണക്ട് വേരിയസ് മെക്കാനിസം ടു പവർ സോഴ്സ്. ഒരു പവർ സോഴ്സിൽ നിന്ന് വേരിയസ് മെക്കാനിസത്തിനെ കണക്ട് ചെയ്യാനും ഡിസ്കണക്ട് ചെയ്യാനുമായിട്ടാണ് നമ്മൾ ക്ലച്ചസ് യൂസ് ചെയ്യുന്നത്. ഇപ്പോൾ വേരിയസ് ടൈപ്സ് ഓഫ് ക്ലച്ചസ് നമുക്ക് മെഷീൻ ടൂൾസിൽ നമ്മൾ യൂസ് ചെയ്യാറുണ്ട്. അപ്പോൾ അതിൻ്റെ ടൈപ്സ് ആണ് നമുക്ക് നെക്സ്റ്റ് നോക്കാനുള്ളത്. ഡോ ക്ലച്ച്, കോൺ ക്ലച്ച്, മൾട്ടിപ്ലേറ്റ് ക്ലച്ച്, ഇലക്ട്രോ മാഗ്നറ്റിക് മൾട്ടിപ്പിൾ ഡിസ്ക് ക്ലച്ച്, എയർ ക്ലച്ച്, സെൻട്രിഫ്യൂവൽ ക്ലച്ച്, ഓവർ റൈഡിങ് ക്ലച്ച്, സിംഗിൾ പ്ലേറ്റ് ക്ലച്ച്. അപ്പോൾ ഇതിൻ്റെയൊക്കെ ബേസിക് പ്രിൻസിപ്പിൾ ആയിരിക്കും നമുക്ക് ക്വസ്റ്റ്യൻ ആയിട്ട് വരിക. ഫസ്റ്റ് ഡോ ക്ലച്ചിനെ കുറിച്ചാണ് നമ്മൾ ആദ്യമേ ഡിസ്കസ് ചെയ്യുന്നത്. അപ്പോൾ ഈ ഡോ ക്ലച്ചിന് പി എസ് സി പോയിൻ്റ് ഓഫ് വ്യൂവിൽ ചോദിക്കാറുള്ള അതിൻ്റെ മറ്റൊരു പേരാണ് ക്ലോ ക്ലച്ച് എന്നും ഇത് അറിയപ്പെടും. ഓക്കെ, ക്ലോ ക്ലച്ച്, ഈ ക്ലോകൾ തമ്മിൽ പരസ്പരം എൻഗേജ് ചെയ്തിട്ടാണ് ഇത് വർക്ക് ചെയ്യുന്നത്. ഓക്കെ, ഇപ്പം ഡോ ക്ലച്ച് ഒരു, പിന്നെ നമുക്ക് അറിഞ്ഞിരിക്കേണ്ടത് ഇതൊരു പോസിറ്റീവ് ഡ്രൈവാണ്. ഓക്കെ, ഇവിടെ ക്ലച്ചിൻ്റെ പെഡൽ പ്ലേ കുറവാണ്, അതുകൊണ്ട് തന്നെ ഇതിടെ സ്ലിപ്പ് ഉണ്ടാകത്തില്ല, അതുകൊണ്ട് ഇതൊരു പോസിറ്റീവ് ഡ്രൈവായിട്ടാണ് കണക്കാക്കുന്നത്. റേസിംഗ് കാർസിലൊക്കെ
ഈ ഡോ ക്ലച്ച് ആണ് കൂടുതലായിട്ട് ഉപയോഗിക്കുന്നത്. പിന്നെ ഡോ ക്ലച്ചിനെ കുറിച്ച് പറയാനായിട്ട്, ഒൺലി ബി എൻഗേജ്ഡ് വെൻ ടു എലമെൻറ്റ്സ് ഓഫ് ദ ക്ലച്ച് ആർ സ്റ്റേഷനറി ഓർ ബീയിങ് ജെൻലി മൂഡ് ബൈ ഹാൻഡ്. അപ്പോൾ ഈ രണ്ട് എലമെൻറ്റ്സ് സ്റ്റേഷനറി ആയിരിക്കുന്ന സമയത്ത് മാത്രമേ ഇത് എൻഗേജിങ് പൊസിഷനിൽ കൊണ്ടുവരത്തുള്ളൂ, അല്ലെങ്കിൽ നമ്മൾ കൈവച്ച് ഇത് ജെൻലി മൂവ് ചെയ്യുകയാണ് എൻഗേജിങ് പൊസിഷനിൽ കൊണ്ടുവരാനായിട്ട്. ഇപ്പോൾ ഡോ ക്ലച്ചിൻ്റെ ആ മറ്റൊരു പേര് ഓർത്ത് വെച്ചേക്കുക. നെക്സ്റ്റ് എന്ന് പറയുന്നത് കോൺ ക്ലച്ച് ആണ്. കോൺ ക്ലച്ച് എന്ന് പറയുന്നത് ക്യാൻ ബി എൻഗേജ്ഡ് പ്രോഗ്രസീവ്ലി വൈൽ വൺ ഓർ ബോത്ത് എലമെൻറ്റ്സ് ആർ റൊട്ടേറ്റിംഗ്. ഇപ്പോൾ ഇതെന്ന് പറയുന്നത് എൻഗേജ് ചെയ്യുന്നത് ഇപ്പോൾ രണ്ട് എലമെൻറ്റ്സും റൊട്ടേറ്റ് ചെയ്യുക അല്ലെങ്കിൽ ഒരു എലമെൻറ്റ് റൊട്ടേറ്റ് ചെയ്യുക ചെയ്യുന്ന സമയത്ത് നമുക്ക് എൻഗേജ് ചെയ്യാൻ പറ്റും. പക്ഷേ ഇതിൻ്റെ പോരായ്മ എന്ന് പറയുന്നത് ലോ പവറാണ്, അതുകൊണ്ട് തന്നെ ഇത് അധികം ആപ്ലിക്കേഷനിൽ യൂസ് ചെയ്യാറില്ല. കോൺ ക്ലച്ച്, കോൺ ക്ലച്ചിൻ്റെ ഫിഗർ എന്ന് പറയുന്നത് ഇതാണ്. ഇതുപോലൊരു കോണിക്കലായിട്ടുള്ളൊരു സർഫസ് ആണ്, ഇത് ഇതിലോട്ട് എൻഗേജ് ചെയ്ത് വെക്കും. ഈ കാണിച്ചിരിക്കുന്ന പൊസിഷൻ എന്ന് പറയുന്ന ഡിസെൻഗേജ് പൊസിഷനാണ്. എൻഗേജിങ് ആയിട്ടിരിക്കാൻ നേരത്തെ മാത്രമായിരിക്കും അവിടെ ഡ്രൈവ് പവർ ട്രാൻസ്മിറ്റ് ചെയ്യുന്നതെന്ന് ഓർക്കുക. ഓക്കെ, നെക്സ്റ്റ് വൺ എന്ന് പറയുന്നത് മൾട്ടിപ്ലേറ്റ് ക്ലച്ച് ആണ്. മൾട്ടിപ്ലേറ്റ് ക്ലച്ച് എന്ന് പറയുന്നത് നമ്മൾ മെഷീൻ ടൂൾസിൽ വൈഡ്ലി യൂസ് ചെയ്യുന്നതാണ്. ഇതെന്ന് പറയുന്നത് ട്രാൻസ്മിഷൻ ഗിയർ ബോക്സിനെ ഡ്രൈവിംഗ് മോട്ടറുമായിട്ട് കണക്ട് ചെയ്യും. ഇപ്പോൾ നമുക്ക് ലെയ്ത്തിൻ്റെ കേസിലൊക്കെ ട്രാൻസ്മിഷൻ ഗിയർ ബോക്സും ഡ്രൈവിംഗ് മോട്ടറൊക്കെ ഉണ്ട്. ഓക്കെ, അപ്പോൾ അതിനെ തമ്മിൽ കണക്ട് ചെയ്യുന്ന ഈ മൾട്ടിപ്ലേറ്റ് ക്ലച്ച് ആണ്. ഇറ്റ് ഈസ് കോമ്പാക്ട് സ്മൂത്ത് ഇൻ ഓപ്പറേഷൻ ആണ്, വെരി പവർഫുൾ ആണ്. പിന്നെ ഈ ഗിയർ ബോക്സിനെ നമുക്ക് റെസ്റ്റിലേക്ക് കൊണ്ടുവരാനായിട്ട് ക്ലച്ച് ഡിസെൻഗേജ് ചെയ്യുന്ന സമയത്ത് നമുക്ക് ഇവിടെ ഒരു ബ്രേക്ക് കൂടെ ഇതിൻ്റെ കൂടെ പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. ഓക്കെ, അതാണ് ഈ മൾട്ടിപ്ലേറ്റ് ക്ലച്ചിൻ്റെ പ്രത്യേകത. ഈ കാണുന്ന ഫിഗറാണ് മൾട്ടിപ്ലേറ്റ് ക്ലച്ചിൻ്റെത്. ഈ പൊസിഷൻ എന്ന് പറയുന്നത് ഡിസെൻഗേജ്ഡ് പൊസിഷനാണ്. എൻഗേജ് പൊസിഷനിൽ ഈ ക്ലച്ച് പ്ലേറ്റും പ്രഷർ പ്ലേറ്റുമായിട്ട് ചേർന്നിരിക്കും. ഓക്കെ, നെക്സ്റ്റ് നമുക്ക് നോക്കാനുള്ളത് ഇലക്ട്രോ മാഗ്നറ്റിക് മൾട്ടിപ്പിൾ ഡിസ്ക് ക്ലച്ച് ആണ്. ഇലക്ട്രോ മാഗ്നറ്റിക് മൾട്ടിപ്പിൾ ഡിസ്ക് ക്ലച്ച്, ഇതിലെന്ന് പറയുന്നത് ക്ലച്ച് ജോയിൻസ് ഷാഫ്റ്റ് ആൻഡ് ഗിയർ, ഷാഫ്റ്റിനെയും ഗിയറിനെയും തമ്മിൽ ജോയിൻ ചെയ്യിക്കും. ഇതെന്ന് പറയുന്ന ഒരു കേബിൾ ഉപയോഗിച്ചിട്ടായിരിക്കും ഓപ്പറേറ്റ് ചെയ്യുന്നത്. അപ്പം പി എസ് സി പോയിന്റ് ഓഫ് വ്യൂവിൽ കേബിൾ വെച്ച് ഓപ്പറേറ്റ് ചെയ്യുന്ന ക്ലച്ച് ഏതാണെന്നുള്ള രീതിയിൽ ചോദിക്കാം. അത് ഇലക്ട്രോ മാഗ്നറ്റിക് മൾട്ടിപ്പിൾ ഡിസ്ക് ക്ലച്ച് ആണ്. പിന്നെ ഇഫ് ഡയറക്റ്റ് കറണ്ട് ഈസ് അപ്ലൈഡ് ഇറ്റ് ബിൽസ് എ മാഗ്നറ്റിക് ഫീൽഡ് ഓൺ എ മാഗ്നറ്റിക് കോയിൽ. ഓക്കെ, ഒരു ഡയറക്റ്റ് കറണ്ട് ഡി സി നമ്മൾ അപ്ലൈ ചെയ്യാൻ നേരത്ത് ഒരു മാഗ്നറ്റിക് ഫീൽഡ് മാഗ്നറ്റിക് കോയിലിൽ ജനറേറ്റ് ചെയ്യും. ഇറ്റ് ഫ്ലോസ് ത്രൂ ദ ഡിസ്ക് ആൻഡ് ഫേർമലി പുൾസ് ആൻഡ് അട്രാക്ട്സ് ആർമേച്ചർ ഡിസ്ക്. ഇതെന്ന് പറയുന്നത് ആ ഡിസ്കിലോട്ട് ഫ്ലോ ചെയ്യും ആ മാഗ്നറ്റിക് ഫീൽഡ് എന്ന് പറയുന്നത്. അത് നമ്മുടെ ആർമേച്ചർ ഡിസ്കിനെ വലിച്ച് അടുപ്പിക്കുകയാണ് ചെയ്യുന്നത്, അട്രാക്ട് ചെയ്യും. ദ ആർമേച്ചർ ക്ലാംപ്സ് ദ പ്ലേറ്റ്സ് ടുഗദർ സോ ദാറ്റ് ദേ ട്രാൻസ്മിറ്റ് ദ ഡ്രൈവ്. അങ്ങനെ ഡ്രൈവ് ട്രാൻസ്മിറ്റ് ചെയ്യുകയാണ് ചെയ്യുന്നത്. അപ്പം അതിനകത്ത് ഒരു മാഗ്നറ്റിക് ഫീൽഡ് ജനറേറ്റ് ചെയ്യുന്ന കാര്യം ഓർക്കുക. ആർമേച്ചർ ഡിസ്കിനെ നമ്മളെ ഡിസ്ക് അട്രാക്ട് ചെയ്യുന്ന കാര്യം ഓർക്കുക. അതുവഴിയാണ് അവിടെ പവർ ട്രാൻസ്മിറ്റ് ചെയ്യുന്നതെന്ന് ഓർക്കുക. അപ്പോൾ ഇതെന്ന് പറയുന്നത് എൻഗേജ് ചെയ്യുന്നതും എനർജൈസ് ചെയ്തിരിക്കുന്ന പൊസിഷൻ, ഇതെന്ന് പറയുന്ന എൻഗേജിങ് പൊസിഷനാണ്. ക്ലച്ച് എൻഗേജ് ചെയ്തിരിക്കുന്നു, ഇതെന്ന് പറയുന്നത് പവർ ഓഫാക്കിയിരിക്കുന്ന പൊസിഷനാണ്, അതായത് ഡിസെൻഗേജിങ് പൊസിഷനാണ്. ഓക്കെ, നെക്സ്റ്റ് എന്ന് പറയുന്നത് എയർ ക്ലച്ച് ആണ്. ഓക്കെ, എയർ ക്ലച്ചിൽ മെക്കാനിക്കൽ അഡ്ജസ്റ്റ്മെൻറ്റിൻ്റെ കാര്യമൊന്നും ഇല്ല. ഓക്കെ, അതാണ് ഫസ്റ്റ് പോയിൻ്റ്. എയർ ക്ലച്ച് റിക്വയേഴ്സ് നോ മെക്കാനിക്കൽ അഡ്ജസ്റ്റ്മെൻറ്റ് സിൻസ് മൂവിങ് പാർട്സ് ഓട്ടോമാറ്റിക്കലി ടേക്ക് അപ്പ് എനി വിയർ ഓൺ ദ ഫ്രിക്ഷൻ സർഫസ്. ഇപ്പോൾ ഇവിടെ എന്ന് പറയുന്നത് ഓട്ടോമാറ്റിക്കലി അവിടെയുള്ള ഫ്രിക്ഷൻ സർഫസിൻ്റെ വിയറൊക്കെ ടേക്കപ്പ് ചെയ്യും. ഓക്കെ, അതുകൊണ്ട് മെക്കാനിക്കൽ അഡ്ജസ്റ്റ്മെൻറ്റിൻ്റെ ആവശ്യമില്ല എയർ ക്ലച്ചിൽ. പിന്നെ ഈ ക്ലച്ച് എൻഗേജ്ഡ് പൊസിഷൻ ആയിരിക്കുമ്പോൾ എയർ പ്രഷർ മെയിൻറ്റെയിൻ ചെയ്തിരിക്കണം. ഓക്കെ, അതുമാത്രമാണ് ഇതിൽ ശ്രദ്ധിക്കാനുള്ളത്. എയർ ക്ലച്ചിൽ എയർ പ്രഷർ മെയിൻറ്റെയിൻ ചെയ്തിരിക്കണം ക്ലച്ച് എൻഗേജ്ഡ് പൊസിഷൻ ആയിരിക്കുമ്പോൾ. നെക്സ്റ്റ് നമുക്ക് പഠിക്കാനുള്ളത് സെൻട്രിഫ്യൂഗൽ ക്ലച്ച് ആണ്. സെൻട്രിഫ്യൂഗൽ ക്ലച്ച് എന്ന് പറഞ്ഞാൽ നമ്മൾ ടു വീലർ ആക്റ്റീവ അതുപോലെയുള്ള സ്കൂട്ടേഴ്സിലൊക്കെ യൂസ് ചെയ്യുന്നത് ഈ സെൻട്രിഫ്യൂഗൽ ക്ലച്ച് ആണെന്ന് ഓർക്കണം. ഓക്കെ, ഇതിൻ്റെ പ്രത്യേകത എന്ന് പറയുന്നത് ഇതിൽ ഒരു ഇന്നർ പീസ് ഉണ്ട്. ഓക്കെ, ഇത് റൊട്ടേറ്റ് ഹൈ സ്പീഡിൽ റൊട്ടേറ്റ് ചെയ്യാൻ നേരത്ത് ഇതുമായിട്ടൊരു സെൻട്രിഫ്യൂഗൽ വെയിറ്റ് അറ്റാച്ച് ചെയ്തിട്ടുണ്ട്. അത് ഈ ജോസിനെ ഈ ഔട്ടർ പീസിലേക്ക് പ്രസ് ചെയ്യും. ഓക്കെ, അങ്ങനെയാണ് ഇതിൻ്റെ വർക്കിംഗ് നടക്കുന്നത്.
വെൻ ദ ഇന്നർ പീസ് ആസ് അച്ചീവ്ഡ് എ സഫിഷ്യൻ്റ്ലി ഹൈ സ്പീഡ്, ഇപ്പോൾ ഇന്നർ പീസ് ഹൈ സ്പീഡിലാ നേരത്ത് സെൻട്രിഫ്യൂഗൽ വെയ്റ്റ്സ് സ്വൽ ടുവേർഡ്സ് ഔട്ട്സൈഡ്, അതെന്ന് പറയുന്നത് ഇങ്ങോട്ട് സ്വൽ ചെയ്യും, ഔട്ട്സൈഡിലേക്ക് സ്വൽ ചെയ്യും. ആ പ്രസ് ദ ജോസ് ഓൺ ദ ഔട്ടർ പീസ് വിത്ത് ദ ഫ്രിക്ഷൻ ലൈനിങ് ആൻഡ് ക്ലച്ച് ഈസ് ക്ലോസ്ഡ്. അപ്പോൾ ആ ക്ലച്ച് അത് ഫങ്ഷനിങ്ങിലാവും. ഓക്കെ, പിന്നെ വെൻ ദ സ്പീഡ് ഈസ് റെഡ്യൂസ്ഡ്, സ്പീഡ് റെഡ്യൂസ് ചെയ്യുന്ന സമയത്ത് ഈ ക്ലച്ച് എന്ന് പറയുന്നത് ഓട്ടോമാറ്റിക്കലി ഓപ്പൺ പൊസിഷൻ ആവും. അതായത് സ്പീഡ് കുറയാൻ നേരത്ത് ക്ലച്ചിൻ്റെ വർക്കിംഗ് അവിടെ നിൽക്കും. അപ്പോൾ നമ്മുടെ വണ്ടി ഓടിച്ച് സ്പീഡ് കൂടാൻ നേരത്ത് ഈ സെൻട്രിഫ്യൂഗൽ ക്ലച്ച് വർക്ക് ചെയ്യും, നമ്മൾ ആക്സിലേറ്റർ കുറക്കാൻ നേരത്ത് ഈ സെൻട്രിഫ്യൂഗൽ ക്ലച്ച് ഓപ്പൺ ആവുകയാണ് ചെയ്യുന്നത്. എക്സാമ്പിൾ മോപ്ഡ് എന്നാണ് പറഞ്ഞിരിക്കുന്നത്. ഓക്കെ, നെക്സ്റ്റ് നമുക്ക് പഠിക്കാനുള്ളത് ഓവർ റൈഡിങ് ക്ലച്ചാണ്. ഓക്കെ, ഓവർ റൈഡിങ് ക്ലച്ച് എന്ന് പറഞ്ഞാൽ നമ്മുടെ സൈക്കിളിലേക്ക് ഫ്രീ വീൽ ഇല്ലേ, സൈക്കിളിൻ്റെ ഫ്രീ വീൽ, ഓക്കെ അത് ഓർത്താൽ മതി. വെൻ ദ ഇന്നർ പീസ് ഹാസ് ടു ബി ഫാസ്റ്റർ, ദ ഓവർ റൈഡിങ് ക്ലച്ച് ട്രാൻസ്ഫേഴ്സ് ദ ടേണിംഗ് മൊമെൻ്റ് ബൈ ദ ക്ലൈംബിങ് ഓഫ് ബോൾസ് ഓർ സിലിണ്ട്രിക്കൽ റോളേഴ്സ്, ഇറ്റ് ഓപ്പൺസ് ഇൻ ദ ഓപ്പോസിറ്റ് കേസ്. ഓക്കെ, അപ്പോൾ ഇതാണൊരു ഓവർ റൈഡിങ് ക്ലച്ച് എന്ന് പറയുന്നത്. അതായത് നമ്മൾ ഇറക്കി ഇറങ്ങുന്ന സമയത്ത്, സൈക്കിളിൻ്റെ കേസ് എടുക്കാം, ഇറക്കി ഇറങ്ങുന്ന സമയത്ത് ഇത് ഈ വീല് ഓട്ടോമാറ്റിക്കലി റൊട്ടേറ്റ് ചെയ്യുന്നുണ്ട്. ഓക്കെ, ഇത് ഫാസ്റ്ററായിട്ട് കറങ്ങാൻ നേരത്ത് ഈ കേസിൽ കിടക്കുന്ന ബോൾസ് ഇതിന് ഓപ്പോസിറ്റ് ആയിട്ടുള്ള കേസിൽ വരാനുള്ള ചാൻസ് ഉണ്ട്. ഓക്കെ, അതിനെയാണ് ഈ ഓവർ റൈഡിങ് ക്ലച്ച് എന്ന് പറയുന്നത്. ഇപ്പോൾ ഫ്രീ വീലിൻ്റെ ആ മോഷൻ, അതായത് ആ ഇറക്കം ഇറങ്ങാൻ നേരത്ത് നമ്മൾ ആ പെഡലിൽ ചവിട്ടി വെച്ചാലും ഇത് ജസ്റ്റ് ഫ്രീ ആയിട്ട് അതിൽ കിടന്ന് കറങ്ങുമല്ലോ, അതിനാണ് ഈ ഓവർ റൈഡിങ് ക്ലച്ച് എന്ന് പറയുന്നത്. പിന്നെ നെക്സ്റ്റ് നമുക്ക് പഠിക്കാനുള്ളത് സിംഗിൾ പ്ലേറ്റ് ക്ലച്ചാണ്. ഇത് ഓട്ടോമൊബൈൽ വെഹിക്കിൾസിലാണ് യൂസ് ചെയ്യുന്നത്. ഇവിടുത്തെ റബ്ബിംഗ് സർവീസ് എന്ന് പറയുന്നത് ഫ്രിക്ഷൻ ലൈനിങ് വെച്ചിട്ട് കവേർഡ് ആയിരിക്കും. അതെന്ന് പറയുന്നത് ആസ്ബെസ്റ്റോസ് അല്ലെങ്കിൽ പ്ലാസ്റ്റിക് കോട്ടൺ കൊണ്ടായിരിക്കും, വിത്ത് സ്റ്റീൽ വയേഴ്സ് ആയിരിക്കും കവർ ചെയ്തിരിക്കുന്നത്. കോണ്ടാക്ട് ഫോഴ്സ് പ്രൊഡ്യൂസ്ഡ് ബൈ സ്പ്രിങ്സ്, ഇവിടുത്തെ കോണ്ടാക്ട് ഫോഴ്സ് സ്പ്രിങ് വെച്ചിട്ടായിരിക്കും പ്രൊഡ്യൂസ് ചെയ്തിരിക്കുന്നത്, വിച്ച് എഫക്റ്റ് ദ കണ്ടിന്യൂസ് ക്ലോസിങ് ഓഫ് ദ ക്ലച്ച്. അതെന്ന് പറയുന്നത് എൻഗേജ്ഡ് പൊസിഷനിൽ ഈ സ്പ്രിങ് ഫോഴ്സ് ആയിരിക്കും ഈ ക്ലച്ചിനെ ആ ഫ്രീ വീലുമായിട്ട് കണക്ട് ചെയ്ത് നിർത്തുന്നത്. ദ പെഡൽ ഫോഴ്സ് ആക്ട്സ് എഗെയിൻസ്റ്റ് സ്പ്രിങ് ഫോഴ്സ് ആൻഡ് ഓപ്പൺസ് എ ക്ലച്ച്. അപ്പോൾ ക്ലച്ച് ഡിസെൻഗേജ് ചെയ്യാൻ നേരത്ത്, അതായത് നമ്മൾ പെഡലി ചവിട്ടുന്ന ടൈമിൽ ഈ സ്പ്രിങ് ഫോഴ്സ് ബാക്കിലോട്ട് വലിയുകയും ഈ ക്ലച്ച് ഡിസ്കിനെ ബാക്കിലേക്ക് വലിക്കുകയും ചെയ്യും. ഓക്കെ, ഇപ്പോൾ സാധാരണ ഒരു വണ്ടിയിൽ നടക്കുന്ന കാര്യം തന്നെ, ഈ പെഡൽ നമ്മൾ ചവിട്ടാൻ നേരത്ത് എന്താ സംഭവിക്കുകയെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇതിനകത്ത് ഇതാണ് നമ്മുടെ ക്ലച്ച് പ്ലേറ്റ് എന്ന് പറയുന്നത്. ഓക്കെ, ആ ക്ലച്ച് ഡിസ്ക് ഇതിൽ നിന്ന് ബാക്കിലോട്ട് വലിയും, ഇവിടെ ഒരു പ്രഷർ പ്ലേറ്റും കാണും. ഓക്കെ, അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് നമുക്ക് സിംഗിൾ പ്ലേറ്റ് ക്ലച്ച്, ക്ലച്ചസ് എന്ന് പറയുന്ന ടോപ്പിക്കിൽ നിന്ന് അറിയാനുള്ളത്. അപ്പോൾ ഇതിൻ്റെയൊക്കെ ബേസിക് ആയിട്ടുള്ള വർക്കിങ്ങും ആ ഡയഗ്രാം ഓർത്ത് വെക്കുക. ഇതിൽ നിന്ന് കോൺ ക്ലച്ചിൻ്റെ കാര്യവും പിന്നെ ഡോ ക്ലച്ചിൻ്റെ കാര്യമൊക്കെ ആയിരിക്കും കൂടുതലും ചോദിക്കുന്നത്. പിന്നെ ഇലക്ട്രോമാഗ്നറ്റിക് മൾട്ടിപ്പിൾ ഡിസ്ക് ക്ലച്ചിൽ അത് മാഗ്നറ്റിക് കറണ്ടാണ് അവിടെ ഉണ്ടാകുന്നത്, മാഗ്നറ്റിക് കോയിൽ മാഗ്നറ്റിക് ഫീൽഡ് ജനറേറ്റ് ചെയ്യുന്ന കാര്യം, പിന്നെ ഡോ ക്ലച്ചിൻ്റെ മറ്റൊരു പേര്, പിന്നെ സെൻട്രിഫ്യൂഗൽ ക്ലച്ചിൽ ഏത് ഫോഴ്സ് ആണോ അവിടെ ആക്ട് ചെയ്യുന്നത്, സെൻട്രിഫ്യൂഗൽ ഫോഴ്സ് ആണ്. ഓക്കെ, അതിൻ്റെ വർക്കിങ്ങിന്, പിന്നെ ഓവർ റൈഡിങ് ക്ലച്ച്, സിംഗിൾ പ്ലേറ്റ് ക്ലച്ച്. ഓക്കെ, എയർ ക്ലച്ചിൽ ന്യൂമാറ്റിക് എയർ ആണ് യൂസ് ചെയ്യുന്നത്, ന്യൂമാറ്റിക് ക്ലച്ച് എന്നുള്ള രീതിയിൽ വേണമെങ്കിൽ ചോദിക്കാം എയർ ആണോ വർക്കിങ് അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ചോദിക്കാം. അപ്പം ക്ലച്ചസിൽ നിന്നും ബിയറിംഗിൽ നിന്നും ഇത്രയും കാര്യങ്ങളാണ് നമുക്ക് പി എസ് സി പോയിൻ്റ് ഓഫ് വ്യൂ ആ സിലബസിൽ പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ ഈ ക്ലാസ് കണ്ടതിന് ശേഷം ഷോർട്ട് നോട്ട് തയ്യാറാക്കി നല്ലപോലെ പഠിക്കുക. ഓക്കെ, പിന്നെ ക്ലാസ് ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത്. പിന്നെ നിങ്ങളുടെ ഫ്രണ്ട്സിന് ഷെയർ ചെയ്യുക. താങ്ക്സ് ഫോർ വാച്ചിങ്.